السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولسوف يعطيك ربك فترضى. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن لم يكن في معادي آخذا بيدي فضلا وإلا فقل يا زلة القدم حاشاه أن يحرم الراجي مكارمه أو يرجع الجار منه غير محترم. ومنذ ألزمت أفكاري مدائحه وجدته لخلاصي خير ملتزم. ولن يفوت الغنى منه يدا تربت إن الحياة ينبت الأزهار في اللكم. ولم أرد زهرة الدنيا الذي اكتتفت يدا زهير بما أثنى على هرمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കൾ, നേതാക്കൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനപ്രകാരം നമ്മളിവിടെ ബാലുശ്ശേരി കിനാലൂർ പ്രദേശത്ത് ഏഴാമത് നൂറെ മദീന പരിപാടിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ നൂറെ മദീന പരിപാടി നടക്കുന്നതിൻ്റെ സാഹചര്യവും അതിൻ്റെ പ്രാധാന്യവും എല്ലാം എല്ലാ ആളുകൾക്കും അറിയാവുന്ന വിഷയം കൂടിയാണ്. വിശേഷിച്ചും വിശുദ്ധ റബീഉൽ അവ്വൽ മാസം വരുന്ന സമയത്ത്
ലോകം മുഴുവനും ആഘോഷത്തിൽ സന്തോഷത്തിൽ പങ്കാളികളാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ച് ബദ്ഹ് പറയലും പാടലും ഒരുമിച്ചുകൂടലും എല്ലാമായി ലോകത്ത് അത്യാഹ്ലാദം നിലനിൽക്കുന്ന ഒരു വല്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹുകൾ പറയാനും കേൾക്കാനും ഇങ്ങനെ ഒരു പ്രദേശത്ത് നമുക്ക് റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു ഖിയാമ നാള് വരെ ആ പ്രകാശം, മദീനയുടെ പ്രകാശം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്, അവിടുത്തെ പ്രകാശം നമ്മുടെ നാടുകളിലെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ മുമ്പുള്ള സംഭവങ്ങളും ജനിച്ചപ്പോഴുള്ള സംഭവങ്ങളും കുട്ടിക്കാലവും നബുവത്തും അങ്ങനെ മക്കയിലുള്ള ജീവിതവും മദീനയിലേക്കുള്ള ഹിജറ പലായനവും മദീനയിലെ വിപ്ലവകരമായ മുന്നേറ്റങ്ങളും അങ്ങനെ ധാരാളം വിഷയങ്ങളിലൂടെയാണ് നമ്മളുടെ നൂറെ മദീന പരിപാടി അത് കടന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിയായ ശാരീരികമായ വിശേഷണങ്ങളും മഴനവിയായ അവിടുത്തെ ഗുണപരമായ വിശേഷണങ്ങളുമെല്ലാം വളരെ കുറച്ചു മാത്രം നമ്മൾ നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെടുത്തുകയും അത് നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, കുറഞ്ഞ സമയങ്ങളിൽ മാത്രം. അതൊന്നും വിശദീകരിച്ച് നമുക്ക് തീർക്കാൻ കഴിയില്ല എന്നത് കഴിഞ്ഞ കാല പ്രഭാഷണങ്ങൾ, ആ പ്രഭാഷണങ്ങൾ നമുക്ക് തീർക്കാൻ കഴിയാതെ അവസാനിപ്പിക്കാനും ഒരിടത്ത് അത് സ്റ്റോപ്പ് ചെയ്യാനും കഴിയാതെ അനന്തമായി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നേതാവിനെ അല്ലാഹു തആല വലിയ പരിഗണന നൽകി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മളുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നേഹിതൻ, ആ സ്നേഹിതന് ഒരു പ്രശ്നമോ കുഴപ്പമോ ബുദ്ധിമുട്ടോ അസ്വസ്ഥതയോ വന്നാൽ, ആരെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കിയാൽ നമ്മളത് പരിഹരിക്കുന്നതിന് വേണ്ടി, അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി, അത് തരണം ചെയ്യുന്നതിന് വേണ്ടി കൽബിന്റെ അടിത്തട്ടുകൊണ്ട് സ്നേഹിക്കുന്ന, മഹബത്ത് വെക്കുന്ന മോമിനീങ്ങൾ, ആ മോമിനീങ്ങളായ ആളുകൾ സൗഹൃദ ബന്ധത്തിൽ നിന്ന് അതിനവർ സമയം കണ്ടെത്തും. ഇതൊരു സ്വാഭാവികമായ ഒരവസ്ഥയും ഒരു പ്രകൃതിയുമാണ്. അങ്ങനെയാകുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥ മഹബത്ത് നമ്മളുടെ ഹൃദയത്തിൽ കൽബിൽ ഉണ്ടായിത്തീരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവുമധികം മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിടുന്ന പ്രയാസങ്ങളെ മുഴുവനും അതിന് മറുപടി പറഞ്ഞു, അതിന് നബി തങ്ങളുടെ പ്രയാസങ്ങളെ ഏറ്റെടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചുമെല്ലാം ആരാണ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അത് പഠിക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരമാണ് നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഉത്തരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ വരുന്ന ഒരാക്ഷേപം, ഒരാരോപണം, നബി തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം വന്നാൽ, ആളുകൾ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് വിഷമിപ്പിച്ചാൽ നബി തങ്ങളെ സമാധാനിപ്പിക്കുന്ന ഒന്നാമത്തെ ആളാരാ, ഒന്നാമത്തവൻ ആരാണ്? സ്വഹാബിമാര്. ആ സ്വഹാബിമാരൊക്കെ നബി തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നവരാണ്.
ഒന്നാമതായി അത് ഏറ്റെടുത്ത് ആ വിഷമം നിബിതങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് ഏറ്റെടുത്ത് നിബിതങ്ങളെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് അവിടുത്തേക്ക് അല്ലാഹു നൽകിയ ഞഴമത്തുകൾ ആ ഞഴമത്തുകൾ എടുത്തു പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് സമാധാനപ്പെടുത്താറുള്ളത്. അല്ലാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് ആ വിഷയങ്ങൾക്ക് അല്ലാഹു തആല മറുപടി പറഞ്ഞ് നിബിതങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. ഇതൊരു വലിയ ഫളല്ലേ? വലിയൊരു മഹത്വമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലോകത്തെ ഏറ്റവും വലിയ നേതാവിന് അല്ലാഹു തആല നൽകിയ വലിയ ഒരു പരിഗണനയാണ് ഈ പരിഗണന എന്ന് പറയുന്നത്. അത്തരം ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആയത്തുകൾ, ആ ആയത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമങ്ങൾ അകറ്റാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ സമാധാനിപ്പിക്കുകയും വിഷമിക്കേണ്ടതില്ല എന്ന് പറയുകയും അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റെടുക്കുകയും ചെയ്ത് അല്ലാഹു തആല നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ് നബിതങ്ങളുടെ കൽബ് സമാധാനിപ്പിക്കാൻ ലോകത്തെ ആ വിവരം അറിയിക്കാൻ. അതിന് ധാരാളം ആയത്തുകൾ ഉള്ളതുപോലെ പരിശുദ്ധ ഖുർആനിൽ ചില സൂറത്തുകളെയും നമുക്ക് കാണാൻ കഴിയും. നബിതങ്ങളുടെ മധുഹുകളും ബഹുമാനങ്ങളും ലോകത്തെ അറിയിക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമങ്ങളെ ഏറ്റെടുത്ത് പ്രയാസങ്ങളെ ഏറ്റെടുത്ത് നബിയെ പ്രയാസപ്പെടണ്ട, വിഷമിക്കണ്ട എന്ന് അല്ലാഹു നബിതങ്ങളോട് പറയുകയും ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്ന അധ്യായങ്ങൾ, സൂറത്തുകൾ, ആ സൂറത്തുകളിൽ ഒന്നാണ് നമ്മൾ സാധാരണ പാരായണം ചെയ്യാറുള്ള വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്ന് തുടങ്ങുന്ന അധ്യായം. ഞാൻ ഈ നൂറേ മദീനയിൽ ആ അധ്യായത്തിലൂടെയാണ് ഇൻഷാ അല്ലാഹ് ലോകത്തിന്റെ നേതാവായ ഹബീബായ ലോകത്തെ ഏറ്റവും വലിയ സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും ഉറവിടമായ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനെ നമുക്ക് പരിചയപ്പെടാനും അറിയാനും മനസ്സിലാക്കാനുമുള്ളത്. നമ്മളെപ്പോഴും ഓതുന്ന ഒരു സൂറത്ത് കൂടിയാണല്ലോ ആ സൂറത്തിൽ ലയിച്ച് ഇറങ്ങി ആണ്ട് ഇറങ്ങി നമുക്കത് പാരായണം ചെയ്യാനുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മൾ ആ സൂറത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മളുടെ 3 ദിവസത്തെ ഈ നൂറെ മദീന പരിപാടി കൊണ്ടോ 30 ദിവസത്തെ പരിപാടി കൊണ്ടോ വിശദീകരിച്ച് തീർക്കാൻ കഴിയുന്ന ഒരു ലോകമാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഒരു ചെറിയ സൂറത്തല്ലേ? ആ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറച്ച് മതിലുകൾ പറയുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ച് അതിനെ വിടാൻ നമുക്ക് പാടില്ലാത്തതാണ്. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു ലോകമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെയാണ്, നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു ലോകമാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചും നബിതങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നൽകിയും അല്ലാഹു അവതരിപ്പിച്ച മഹത്തായ ഈ അധ്യായം, ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ വല്ലുഹ വല്ലൈലി, ലുഹയെയും ലൈലിനെയും സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു അതിനെ മുൻനിർത്തിയിട്ടാണ് ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. ഒരു വലിയ വിഷയത്തെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവത്തെയും അതിന്റെ ഗാംഭീര്യത്തെയും അതിന്റെ മഹാത്മ്യത്തെയും ലോകത്തിന്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് രീതികൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന മാർഗങ്ങളിൽ, രീതികളിൽ ഒന്നാണ് അത്ഭുതകരമായ സംഭവങ്ങളെ മുൻനിർത്തി സാക്ഷ്യപ്പെടുത്തി അതിനെ അല്ലാഹു തആല സത്യമാക്കി എടുത്തു വെച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ വിഷയം പറയുക എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു രീതിയും ശൈലിയുമാണ് ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയുക. വല്ലുഹ, ലുഹയെ സത്യം, വല്ലൈലി ലൈലിനെ സത്യം. ലുഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈലി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശദമായ വിവരണത്തിന് വിധേയമാക്കപ്പെടേണ്ടുന്ന വിഷയങ്ങളാണ്. വിശുദ്ധ ഖുർആനിന്റെ നിബിതങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട മുഴുജിത്തുകളിൽ ഏറ്റവും വലിയ മുഴുജിത്ത് ഖുർആനാണല്ലോ. അപ്പൊ ആ ഖുർആനിന്റെ മുഴുജിത്ത്, അതിന്റെ അമാനുഷികതയും അതിന്റെ ആഴപ്പരപ്പുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം കൂടിയാണിത്. ലുഹ എന്ന് പറഞ്ഞാൽ
നമ്മൾ സാധാരണ ദുഹാ നിസ്കരിക്കാറുണ്ട്. അല്ലാഹു തആല നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനൊരു കൃത്യമായൊരു സമയം മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച് കുറഞ്ഞ സമയം കഴിഞ്ഞ് ഏതാണ്ട് 7 മണി സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ദുഹയുടെ സമയം പത് പ്രവേശിക്കുകയാണ്. അതിന്റെ മുഖ്താറായ ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്ട് 10 മണിയുടെ സമയം. അത് സമയത്തിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ചുകൊണ്ട് രാവും പകലും അങ്ങനെയാണല്ലോ. ചിലപ്പോ രാത്രി കൂടും, ചിലപ്പോ പകല് കുറയും, ചിലപ്പോ പകല് കൂടും അപ്പൊ രാത്രി കുറയും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാലും ളുഹറിന്റെ സമയം വരെ നീണ്ടു നിൽക്കുന്ന ളുഹാ നിസ്കാരം നമുക്കറിയാം, അതിന്റെ ടൈം അങ്ങനെയാണ്. ആ ളുഹയുടെ സമയം നമ്മളുടെ പ്രഭാതത്തിന്റെ തുടക്ക സമയങ്ങൾ, ഈ സമയങ്ങളാണ് പ്രധാനപ്പെട്ട ഈ സമയം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. അതേപോലെ തന്നെ പകൽ സമയമെന്നും പകലിന്റെ തുടക്കമെന്നുമെല്ലാം പണ്ഡിതന്മാര് ളുഹ എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനങ്ങൾ നൽകിയത് കാണാൻ കഴിയും. വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനമാണ് അത്, രാത്രിയെ സത്യം. ഏത് രാത്രിയാണ്? ആ രാത്രിയുടെ ഒരു പ്രത്യേകത, നീണ്ട രാത്രിയാണ്, പ്രകാശത്തെ മറക്കുന്ന രാത്രിയാണ്, ശാന്തമായ രാത്രിയാണ്. അങ്ങനെയാണല്ലോ, രാത്രി പകല് പോലെയല്ല, ഒന്നുകൂടി ശാന്തമായിരിക്കും. അപ്പൊ അതൊക്കെ അള്ളാഹു സൂചിപ്പിക്കുകയാണ്, ദീർഘമായ രാത്രി, ശാന്തമായ രാത്രി, പ്രകാശത്തെ മറക്കുന്ന ഇരുൾമുറ്റിയ രാത്രി. ഈ രാത്രിയെ സത്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുന്നതിന്റെ മുമ്പ് എടുത്തു പ്രത്യേകമായി നമ്മളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ളുഹയെ സത്യം, അതുപോലെ ലൈലിനെ സത്യം, രാത്രി സത്യം, പ്രഭാതം സത്യം, പകൽ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ചില വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. ഇവിടെ സാധാരണ രാത്രി എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതം പകലാണ്. പകലിന് സാധാരണഗതിയിൽ അറബിയിൽ പറയുന്നത് നഹാറ് എന്നാണ്, ലൈലി നഹാറ് എന്നാണ് പറയുക. രാത്രിയെ പൂർണ്ണമായും അള്ളാഹു പറഞ്ഞു. എന്നാൽ ഇപ്പുറത്ത് ലൈൽ എന്ന് പറയാ നഹാർ എന്ന് പറയാതെ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ള ളുഹ എന്നാണ്. ളുഹയെ സത്യം, രാത്രിയെ സത്യം, ലൈലിനെ സത്യം അള്ളാഹു ഖുർആനിൽ പറയുകയാണ്. അതെന്താണ് അതിന്റെ കാരണം? ഇപ്പുറത്ത് നഹാറ് പറയാതെ ലൈല് പറഞ്ഞിട്ട് പിന്നീട് ളുഹ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ളുഹ സമയം എന്ന് പറയുന്നത് പകലിന്റെ വളരെ ആനന്ദകരമായ, സന്തോഷകരമായ, ആവേശകരമായ, അതേടൊപ്പം തന്നെ മനുഷ്യന് നീണ്ട രാത്രിയുടെ വശത്ത് അതിന്റെ ഏകാന്ത എന്തത, ആ ഏകാന്തതയ്ക്ക് ശേഷം നല്ല സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു നേരമാണ് പ്രഭാത സമയം എന്ന് പറയുന്നത്. വഖ്തു ളുഹ എന്ന് പറയുന്നത്, ളുഹ ടൈം എന്ന് പറയുന്നത് പകലിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്ക സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അതിൽ നല്ല ബറക്കത്തും സന്തോഷവും എളുപ്പവും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അത് നമ്മൾ അത് ബറക്കത്തുള്ള സമയമായി കണക്കാക്കി നല്ല പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരന്തരം ഇടപഴകുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു സ്കൂളുകളിൽ, മദ്രസകളിൽ, അതുപോലെ തന്നെ വീടുകളിൽ ഒറ്റപ്പെട്ട് വേർപെട്ട ആ ഏകാന്തതയ്ക്ക്, ഏകാന്തതയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ ളുഹയുടെ നേരത്ത് ജനങ്ങൾ അവരുടെ ജോലിസ്ഥലങ്ങളിൽ, കൃഷിയിടങ്ങളിൽ, ഓഫീസുകളിൽ, പഠന സ്ഥലങ്ങളിൽ എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ്. നല്ല സന്തോഷം ലഭിക്കുന്ന സമയമാണ്. അതോടൊപ്പം ളുഹ സമയം മൂസ റബ്ബുഹു, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിച്ച ഒരു നേരമാണ് ളുഹ സമയം എന്ന് പറയുന്നത്. സിനാ പർവ്വതത്തിൽ വെച്ച് അല്ലാഹു തആല സംസാരിച്ചല്ലോ, ആ സമയമാണ് ളുഹ സമയം. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ആ സമയത്തിന് അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഒരു വാദപ്രതിവാദത്തിൽ തൗഹീദിന്റെ പക്ഷക്കാര് വിജയിച്ച ഒരു സമയമാണ് ളുഹ സമയം എന്ന് പറയുന്നത്. തൗഹീദിന്റെ പക്ഷക്കാരായ ആളുകൾ, ഷിർക്കിന്റെ പക്ഷക്കാരായ ആളുകൾ, ലോകത്ത് ഒരുപാട് സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. നംറൂദിന്റെ ഷിർക്കിന്റെ പക്ഷത്തായിരുന്നു, ഫിറഔന് ഷിർക്കിന്റെ പക്ഷത്തായിരുന്നു, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ ആളാണ്, അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ ആളാണ്. ഈ തൗഹീദിന്റെ ആളുകളും ഷിർക്കിന്റെ ആളുകളും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങൾ, ആശയപരമായ വാദപ്രതിവാദങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. ഈ ആശയപരമായ വാദപ്രതിവാദങ്ങൾ ആരോഗ്യകരമായ
ഗുരുതരമായ വാദപ്രതിവാദങ്ങൾ, അത് മനുഷ്യന് നന്മകൾ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ അതിനെ സംഘർഷഭരിതമാക്കരുത് എന്ന് മാത്രം, അതിനെ സഹിഷ്ണുതയോടെ നോക്കിക്കാണുകയും അതിനെ നന്മയോടുകൂടെ വീക്ഷിക്കുകയും ചെയ്യുന്ന മനസ്ഥിതിയാണ് മനുഷ്യന് ഉണ്ടാകേണ്ടത് എപ്പോഴും. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, നബി ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടുപേരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഫിർഔൻ തന്റെ മാരണപ്പണിക്കാരായ ജ്യോത്സ്യന്മാരായ ഷാഹിറുകളായ ആളുകളെ ദുഹാ സമയത്താണ് ഒരുമിച്ച് കൂട്ടിയത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ അത് പറയുന്ന നമുക്ക് കാണാൻ കഴിയും. സൂറത്തു ത്വാഹയുടെ 58-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. ഖാല മൗഇദുകും യൗമസ്സീനതി വഅയ്യുഷറന്നാസു ദുഹാ, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ആ ദുഹയുടെ ഒരുമിച്ച് കൂട്ടി ദുഹയുടെ നേരത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംവാദത്തിൽ ഏർപ്പെടുന്ന ഒരു സമയമാണത്. അള്ളാഹുവിന്റെ ഖുർആൻ അത് വിശദീകരിച്ച് പറഞ്ഞു. ആ സംവാദം നടന്നു. വിശദീകരണം ആവശ്യം അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുകയല്ല. സംവാദം വിപുലമായി നടന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിരാളികൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, എന്തേ ചെയ്യേണ്ടത്? ഞങ്ങൾ ആദ്യം ഇടണോ, അല്ല നിങ്ങളാണോ നിങ്ങൾ കൊണ്ടുവന്ന വടി ഇടുന്നത്, അല്ല ഞങ്ങൾ കൊണ്ടുവന്ന കയറുകൾ, ആ കയറുകളൊക്കെ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ പാമ്പിനെ ഇടുകയാണോ? അവരും കയ്യിൽ വടിയും പാമ്പൊക്കെ പിന്നെ കയറൊക്കെ പിടിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലും വടിയാണ് ഉള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി നിലത്തിട്ടാൽ പാമ്പാകുന്ന എല്ലാവരും കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, അത് പിന്നെ വിഷം ചീറ്റുന്നുണ്ട്, അതുപോലെ തന്നെ പിടിച്ചു തിന്നുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. എടുത്താൽ അത് വടിയുമാണ്. അത് മരങ്ങളിൽ നിന്ന് ഇലകൾ പിഴിച്ചിടാനും കുത്തിപ്പിടിക്കാനും ഒക്കെ പറ്റുന്ന പടി വടിയാണ്. എന്തൊരു അത്ഭുതമാണ്! ഇത് കണ്ടിട്ട് ആളുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവർക്ക് നൽകപ്പെട്ട ഈ മഹാത്ഭുതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇമാനിലേക്കും ഹിദായത്തിലേക്കും വരികയാണ്. അള്ളാഹു നന്മ ഉദ്ദേശിച്ച കൽബിന്റെ ആളുകൾക്ക് ഹിദായത്തിലേക്ക് വരാൻ കഴിയും. അല്ലാത്ത ആളുകൾ എപ്പോഴും ഇങ്ങനെ അവര് മുരടിച്ച മനസ്സും അതുപോലെ അക്രമത്തിന്റെ ശൈലികളും സ്വഭാവങ്ങളും ഫിർഔനിന്റെ രീതികളും ലോകത്ത് സ്വീകരിക്കുക എന്നത് എല്ലാ കാലത്തുമുള്ള ഒരു ശൈലിയും രീതിയുമാണ്. അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാലോ യാ മൂസാ, അവര് പറയാണ്, ഓ മൂസാ, ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖീൻ, നിങ്ങളാണോ ആദ്യം വാദപ്രതിവാദത്തിൽ ആദ്യം വിഷയം അവതരിപ്പിക്കേണ്ടതാണെന്ന് ആരാണെന്ന് ചർച്ച ചെയ്യുന്നത് പോലെ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സാഹിരീങ്ങളായ ആളുകളും ഇപ്പുറത്ത് തൗഹീദിന്റെ പക്ഷക്കാരനായ അത് ലോകത്തിന്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അപ്പുറത്തുനിന്നുള്ള സാഹിരീങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളാണോ വടി ആദ്യം ഇടുന്നത്, അല്ല ഞങ്ങൾ ഇടുകയാണോ വേണ്ടത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ഇട്ടോളൂ എന്ന്. അവരവരുടെ ആ സിഹറുകൾ മുഴുവനും അത് അവിടെ ഇട്ടു. ജനങ്ങളുടെ ഇടയിൽ മനസ്സിലൊക്കെ അവര് പേടി തോന്നി. ജനങ്ങളുടെ കണ്ണുകൾ അത് മായാജാല കൊണ്ട് കൺകെട്ടുകൾ സിംഗടി ഉണ്ടാക്കിയെടുത്തു. പക്ഷേ അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, നിങ്ങളുടെ കയ്യിലുള്ള വടി നിലത്തിടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വടി നിലത്തിടുമ്പോഴത്തേക്ക് എല്ലാ കയറുകളും എല്ലാ വടികളും അതിനെ മുഴുവനും പിടിച്ചു വിഴുങ്ങി തിന്നു കളഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന്റെ മുന്നിൽ വലിയ മുഅ്ജിസത്ത് പ്രകടിപ്പിച്ചു. സാഹിരീങ്ങളായ ആളുകൾക്കറിയാലോ ഞങ്ങൾ കൊണ്ടുവന്നതിൽ യാഥാർത്ഥ്യമൊന്നും ഇല്ല എന്നത് അവർക്കറിയാലോ. അത് ബോധ്യപ്പെട്ട ആ ആളുകൾ അവരെന്താ ചെയ്തത്? അവർ ചെയ്തത് ഉടനെ സാഹിരീങ്ങളായ ആളുകൾ, മാരണപ്പണിക്കാരായ ആളുകൾ, കൂടോത്രക്കാരായ ആളുകൾ അവരൊക്കെ സുജൂദിൽ വീണു, അവരൊക്കെ സാഷ്ടാംഗം ചെയ്തു. ഖാലു അവരെന്നിട്ട് പറയാണ്, ആമന്ന ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വ ഹാറൂൻ. റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവ്, ലോകത്ത് മുഴുവനും പടച്ചു പരിപാലിക്കുന്ന നിയന്താവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. അഥവാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റബ്ബ്, ഹാറൂനിന്റെ റബ്ബ്, ആ റബ്ബിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ഫിർഔനിന് ദേഷ്യം കടിച്ചമർത്താൻ കഴിയുന്നില്ല, ശിക്ഷ പ്രഖ്യാപിക്കുന്നു. എന്ത് ശിക്ഷ നിങ്ങൾ നൽകിയാലും ഞങ്ങൾ സത്യം ഉൾക്കൊണ്ടതിന്റെ പേരിലും അംഗീകരിച്ചതിന്റെ പേരിലും ആയതുകൊണ്ട് ഞങ്ങൾക്കത് പ്രശ്നമല്ല എന്ന് അവര് തുറന്ന് പ്രഖ്യാപിക്കുന്ന സംഭവം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അങ്ങനെ ആ വലിയ സംഭവം നടന്ന
ഒരു സമയമാണ് ലുഹാ സമയം എന്ന് പറയുന്നത്. അത് പറയാനാണ് ഞാൻ ചെറിയൊരു വിശദീകരണം നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഹാ കൊണ്ട് സത്യം ചെയ്യുന്നു, ലൈല കൊണ്ട് സത്യം ചെയ്യുന്നു. ഈ സത്യം ചെയ്യുന്നതിന്റെ പിന്നിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്ത് നമുക്ക് കാണാൻ കഴിയും. എന്താണത്? ഈ സൂറത്ത് അവതരിക്കുന്നതിന്റെ പശ്ചാത്തലങ്ങൾ വിശദീകരിക്കുന്ന മഹാന്മാരായ ആളുകൾ, സബബുൻ നുസൂൽ, ഇതിന്റെ അവതരണ പശ്ചാത്തലം, അവതരണ പശ്ചാത്തലം മഹാന്മാര് വിശദീകരിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നു കൊടുത്ത്, പിന്നെ ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചു സമയം പിന്തുന്ന ഒരു ഘട്ടം ഉണ്ടായി. പിന്തുന്ന ഘട്ടമുണ്ടായി. കുറച്ചു ദിവസത്തേക്ക് ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം വഹ്യുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നില്ല. അങ്ങനെ വരാതിരുന്നതിന്റെ സംഭവങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. എത്ര ദിവസമാണ് വരാതിരുന്നത്? പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു 12 ദിവസമാണ്, ചില ആളുകൾ പറഞ്ഞു 15, ചിലർ പറഞ്ഞു 25, ചിലർ പറഞ്ഞു 40 ദിവസമാണ്. 40 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നില്ല. സൂറത്തുൽ ദുഹയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ട്, അതിലൂടെയാണ് ലോക നേതാവിന്റെ മഹാത്മ്യത്തിലേക്കും അല്ലാഹു തആല നബിതങ്ങളെ ഏറ്റെടുത്ത, നബിതങ്ങളെ സമാധാനിപ്പിക്കുന്ന രംഗത്തിലേക്കും കടന്നു വരുന്നത്. അതിന്റെ മുമ്പ് ഞാൻ ഈ വിഷയം ഇതിന്റെ ആമുഖം എന്ന രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ലുഹാ, ലൈല ഇത് രണ്ടും സത്യത്തിന് വേണ്ടി എടുത്തു വെച്ചതിന്റെ പിന്നിൽ നബിതങ്ങളിൽ നിന്ന് നബിതങ്ങളിലേക്ക് വഹി അവതരിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്തൽ, ആ പിന്തലിന്റെ പിന്നിലെ ഹിക്മത്ത് ലോകത്തിന്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചു ദിവസം വരാതിരുന്ന സമയത്ത് നബിതങ്ങളെ പറ്റി മുശ്രിക്കുകളായ ആളുകൾ പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? തങ്ങളോട് അല്ലാഹു തആല കോപിച്ചിരിക്കുകയാണ്, നബിതങ്ങളെ, മുഹമ്മദിനെ, മുശ്രിക്കുകൾ അങ്ങനെയാണല്ലോ പറയാ, എതിരാളികൾ അങ്ങനെയാണല്ലോ പറയാ, മുഹമ്മദിനെ, അതാ അല്ലാഹ് മുഹമ്മദിന്റെ പടച്ചവനെ ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ഈ ഉടനെ വരുന്ന അടുത്ത ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് മാ വദഅക റബ്ബുക വമാ ഖലാ. നബിയെ, അങ്ങേ അല്ല ഒഴിവാക്കിയിട്ടൊന്നുമില്ല, അങ്ങയോട് കോപിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാണ്. പക്ഷെ ഇവിടെ വല്ലുഹാ വല്ലൈലി എന്ന് പറയുന്ന ലുഹയിലും ലൈലിലും നിന്ന് അല്ലാഹു തആല അതിന്റെ ഹിക്മത്ത്, എന്തുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്തി എന്ന ഹിക്മത്ത് ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിക്കുകയാണ്. നമ്മളൊരു ഖുർആൻ പരിഭാഷ നോക്കിയാൽ ലുഹയാണ് സത്യം, ലൈലിനെയാണ് സത്യം, രാത്രിയാണ് സത്യം, പകലാണ് സത്യം എന്ന് നമ്മൾ വായിച്ചു പോകും. എന്താണ് അതിന്റെ പിന്നിലെ ഹിക്മത്ത്, രഹസ്യങ്ങൾ, അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തത്വപരമായ വിഷയങ്ങൾ എന്താണ് എന്ന് വളരെയധികം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അങ്ങനെ പഠിക്കുമ്പോ പിന്നെ സത്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും. അല്ലാഹു തആല ഹിദായത്ത് നൽകുമാറാകട്ടെ. അതിനാണ് വിശദമായി പഠിക്കണമെന്ന് പറയാനുള്ള കാരണം. അല്ലെങ്കിൽ നമ്മൾ അല്പം പഠിച്ചു പോയാൽ പിന്നെ ഏതെങ്കിലും ആശയത്തിലേക്കൊക്കെ ആളുകൾ ചെന്ന് പൊട്ടുപോകും. അങ്ങനെ അല്പം പഠിച്ചു പോകുന്ന വരുന്നവർക്കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളത്. നിങ്ങൾ നോക്കൂ, രാത്രി എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ രാത്രിയും ഒരുപോലല്ലോ. ചില രാത്രി കൂടുതലുണ്ടാവും, ചില രാത്രി കുറവുണ്ടാകും. ഇങ്ങനെ രാത്രി കൂടുക, രാത്രി കുറയുക, പകല് കൂടുക, പകല് കുറയുക, ഇന്ന ഫിത്തിലാഫിൽ ലൈലി വന്നഹാരി വമാ ഖലഖല്ലാഹു ഫിസ്സമാവാതി വല്ലർളി ലായാതിൽ ഖൗമിയത്തഖൂൻ. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, രാത്രിയും പകലും വ്യത്യസ്തമായി വരുന്നതിൽ, രാപ്പകലുകൾ വ്യത്യസ്തമാവുക എന്ന് പറഞ്ഞാൽ രാത്രി പോകുന്നു, പകല് വരുന്നു, ഇതൊരു ഒരു അർത്ഥമാണ്, ഒരു ഉദ്ദേശമാണ്. രാത്രി വരുന്നു, പകല് വരുന്നു, രാത്രി പോകുന്നു, പകല് വരുന്നു, പകല് പോകുന്നു, രാത്രി വരുന്നു, ഇതാണ് ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ എന്ന് പറയുന്നതിന്റെ ഒരു രൂപം.
വേറൊരു രൂപം എന്ന് പറയുന്നതോ രാത്രിയും പകലും വ്യത്യസ്തമാകുന്നു. രാത്രിയുടെ തൂല്, അതിന്റെ ദൈർഘ്യം, ആ ദൈർഘ്യം അത് കൂടുക കുറയുക, പകലിന്റെ നീളം കൂടുക കുറയുക, ഈ സംഭവങ്ങളിലെല്ലാം വമാ ഖലഖല്ലാഹു ഫിസ്സമാവാതി വൽ അർദ്, ആകാശഭൂമി ലോകങ്ങളിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലുമുണ്ട്. ലായാത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കുന്ന മോമിനീങ്ങളായ ആളുകൾ, ഈമാനുള്ള ആളുകൾ, സത്യജവാന്മാരായ ആളുകൾ, അവർക്ക് അനന്തമായ അനേകമായ എണ്ണിയാലൊടുങ്ങാത്ത ദൃഷ്ടാന്തങ്ങളെ അതിന്റെ ഉള്ളിൽ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്നുവെന്ന് പടച്ച റബ്ബ് പറയുന്നു. ഇതുപോലെയുള്ള ഒരു ഹിക്മത്താണ് ഈ ഹിക്മ ഇതിന്റെ ഉള്ളിൽ അല്ലാഹു നിറച്ചിരിക്കുന്നത്. അത് പരിഹസിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ, അവർക്ക് പരിഹാസം മാത്രമേ അറിയുള്ളൂ. മുശ്രിക്കീങ്ങൾ വേഗം അഭിപ്രായം പറഞ്ഞു. എന്താ അഭിപ്രായം? അല്ലാഹു മുഹമ്മദിനെ ഒഴിവാക്കിയിട്ടുണ്ട്, മുഹമ്മദിനോട് കോപിച്ചിട്ടുണ്ട്. അല്ലാഹു ഉടനെ മറുപടി പറയാണ്, ഇല്ല ഇല്ല. ആരാ മറുപടി പറയുന്ന? അല്ലാഹു മറുപടി പറയാണ്. ആർക്ക് വേണ്ടി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി. ആ നബി പിന്നെ സാധാരണക്കാരനാവോ? ആ നബി പിന്നെ സാധാരണ മനുഷ്യനാവൂല എന്നുള്ള ഉറപ്പല്ലേ? അല്ലാഹു തആല നബി തങ്ങളുടെ പേരിൽ മുശ്രിക്കുകൾ ആരോപണം ഉന്നയിക്കുമ്പോ മറുപടി പറയാൻ വേണ്ടി വരുന്നത് സൃഷ്ടാവായ റബ്ബുൽ ആലമീൻ സയ്യിദുൽ വജൂദിന് വേണ്ടി മറുപടി പറയുകയാണ്. സയ്യിദുൽ വജൂദിന്റെ കൽബിൽ സമാധാനം നിറക്കുകയാണ്. അവിടുത്തെ കൽബിന് വീണ്ടും വീണ്ടും അതാ ദൃഢത കൊടുക്കുകയാണ്. അവിടുന്ന് ഹൃദയത്തിലേക്ക് ആശ്വാസത്തിന്റെ വചനങ്ങൾ എടുത്തു വെക്കുകയാണ്. ലോകത്തെ മഹാസംഭവങ്ങളെയും അത്ഭുതങ്ങളെയും അതിന് സാക്ഷിയായി മുന്നിൽ പറയുകയാണ്. അതിന്റെ ഉള്ളിൽ തന്നെയും അല്ലാഹു തആല ഒട്ടനേകം ഹിക്മത്തുകൾ നിറച്ചു വെക്കുകയാണ്. നിങ്ങൾ നോക്ക്, വീണ്ടും മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി എന്ന് പറയുന്നത് അത് പകൽ മുഴുവനും എന്ന് നമ്മൾ അർത്ഥം പറയുന്നതിനേക്കാൾ ഇപ്പുറത്ത് ലുഹ എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ സമയമുണ്ടല്ലോ, പകലിന്റെ തുടക്കം, അതിന്റെ ഏറ്റവും സന്തോഷദായകമായ സമയം. ആ സമയം അത് പകലിൽ ഒരല്പമാണ്, ഒരു കുറഞ്ഞ നേരമാണ്. എന്നാൽ ഇപ്പുറത്തെ രാത്രിയെ ഫുള്ളായും പൂർണ്ണമായും അല്ലാഹു പറയുകയാണ്. വല്ലൈലി രാത്രിയെ പറയുകയാണ്. എന്താണ് കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലോക നേതാവിന്റെ മഹാത്മ്യം ജനങ്ങളുടെ മുന്നിൽ, ലോകത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്താൻ വേണ്ടിയാ ഇപ്പുറത്ത് ഇതാ സർവപ്രവാചകന്മാരും, ആ സർവപ്രവാചകന്മാരും ഇപ്പുറത്ത്, ഇപ്പുറത്ത് ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാഗത്തും, ഒരു ഭാഗത്ത് മറ്റ് എല്ലാ നബിമാരും. എന്നാൽ രാത്രിയോട്, ആ രാത്രിയെ ലുഹ എന്ന് പറയുന്ന പകലിന്റെ ഒരു ചെറിയ സമയം അതിന്റെ മഹാത്മ്യം കൊണ്ടും പ്രാധാന്യം കൊണ്ടും മറികടക്കുന്നത് പോലെ ലോക നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നബിമാരെയും മഹാത്മ്യത്തിന്റെയും വിശേഷണത്തിന്റെയോ പദവിയുടെയും കാര്യത്തിൽ മറികടക്കുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സൂചിപ്പിക്കാനാണ് ഇപ്പുറത്ത് ദുഹ പറയുന്നു, അപ്പുറത്ത് രാത്രിയെ പൂർണ്ണമായും പറയുന്നു. ഇപ്പുറത്ത് ദുഹ എന്ന പകലിന്റെ ഒരു ചെറിയ സമയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു വെക്കുകയും ചെയ്യുകയാണ്. വല്ലുഹ വല്ലൈലി ഇദാ സജാ, വേറൊരു മുന്നറിയിപ്പ് അല്ലാഹു തആല അതിലൂടെ നമുക്ക് നൽകുകയാണ്. എന്താണത്? ഭൗതിക ലോകം എന്ന് പറയുന്നത്, ഭൗതിക ലോകം, ഈ ഭൗതിക ലോകത്ത് സുറൂർ, സന്തോഷങ്ങൾ, ആ സന്തോഷങ്ങൾ കുറവും ഹമ്മും ഒമ്മും കൂടുതലാണ്, മുഷിപ്പും വിഷമവും ദുഃഖങ്ങളും കൂടുതലാണ് അല്ലേ? ദുഃഖങ്ങളും പ്രയാസങ്ങളും ഈ ലോകത്ത് കൂടുതലാണ്. ഒരു 10 മിനിറ്റ് സന്തോഷിച്ചാൽ നമ്മൾ 30 മിനിറ്റ് ചിലപ്പം ദുഃഖിക്കേണ്ടി വരും. ഇതാണ് ലോകത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതിന്റെ സാഹചര്യങ്ങളാണ് ലോകത്തുണ്ടാവുക. നല്ല തവക്കലും യക്കീനുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു വിഷയമായിട്ട് അവരുടെ മനസ്സിൽ തട്ടുകയില്ല എങ്കിലും, പക്ഷേ അതൊരു ദുഃഖത്തിന്റെ സാഹചര്യം ദുനിയാവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ സാഹചര്യം ലോകത്ത് കൂടുതലാണ്. ഏതുപോലെ രാത്രി പോലെ, രാത്രി നീണ്ടുകിടക്കുന്നത് പോലെ ദുനിയാവിൽ മനുഷ്യന്റെ ഹമ്മകൾ
അവന്റെ മുഷിപ്പുകൾ, അവന്റെ വിഷമങ്ങൾ, അവന്റെ ബേജാറുകൾ കൂടുതലാട്. ലുഹാ പ്രഭാതം പോലെ, പകലിന്റെ തുടക്കം പോലെ, അതിന്റെ സുപ്രധാന സമയം അത് കുറച്ചു നേരമാണെന്നതുപോലെ ഷുറൂറുകൾ, സന്തോഷങ്ങൾ ഈ ഐഹിക ലോകത്ത്, ഭൗതിക ലോകത്ത് കുറവാണ്. ഇത് അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലുഹാ വല്ലൈലി ഇദാ സജാ. സന്തോഷങ്ങൾ ലുഹയുടെ സമയം കുറഞ്ഞ നേരമാണ്, അതുപോലെ കുറച്ചേ ഉണ്ടാവുള്ളൂ. രാത്രി എന്ന് പറയുന്നത് ഒരു പിന്നെ ഒരു വലിയ ഒരു പുറമാണ്, ഒരു ദിവസത്തിന്റെ ഒരു വലിയ ഒരു ഭാഗമാണ്. അതുപോലെ സന്തോഷത്തിന്റെ വിരുദ്ധമായ ദുഃഖത്തിന്റെ ചുറ്റുപാടുകൾ ലോകത്ത് കൂടുതലായിരിക്കും. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ സൃഷ്ടിച്ചപ്പോൾ ഒരു മേഘം, ആ കറുത്ത മേഘം അർശിന്റെ ഇടതുഭാഗത്ത് രൂപപ്പെടുകയാണ്. അർശിന്റെ ഇടതുഭാഗത്ത് ഒരു കറുത്ത മേഘം രൂപപ്പെടുകയാണ്. ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ആ മേഘം, ആ മേഘം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പഠിച്ചോനെ ഞാൻ എന്താണ് പെയ്യിപ്പിക്കേണ്ടത്? ഇവിടെ എന്താണ് പെയ്യിപ്പിക്കേണ്ടത്? മേഘം, മേഘത്തിന് അല്ലാഹു തആല നിർദ്ദേശം കൊടുക്കുകയാണ്. എന്താ നിർദ്ദേശം? നീ ഈ ദുനിയാവിലേക്ക് ഒരു 100 കൊല്ലം ഹമ്മുകളും അഹ്സാനുകളും ഹുമൂമും അഹ്സാനും മുഷിപ്പുകളും ദുഃഖങ്ങളും നീ ഇങ്ങനെ വർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ 100 കൊല്ലം തികഞ്ഞ സമയത്ത് അല്ലാഹു പറഞ്ഞു വീണ്ടും ഒരു 100 കൊല്ലം, വീണ്ടും 100 കൊല്ലം പൂർത്തിയായപ്പോൾ അല്ലാഹു പറഞ്ഞു അടുത്തൊരു 100 കൊല്ലം, അങ്ങനെ 300 കൊല്ലം. ആ 300 കൊല്ലം ദുഃഖങ്ങളുടെ മഴ ഈ ലോകത്ത് പെയ്യുകയാണ്. ദുഃഖത്തിന്റെ മഴയാണ്, ഹുസ്നുകളുടെ, പ്രയാസങ്ങളുടെ, വേദനകളുടെ, ബുദ്ധിമുട്ടുകളുടെ മഴ 300 കൊല്ലക്കാലം ഈ ലോകത്ത് ഇങ്ങനെ പെയ്യുകയാണ്. 300 കൊല്ലം. ആ സമയത്ത് അതാ അർശിന്റെ വലത് ഭാഗത്ത് രൂപപ്പെട്ട നല്ല വെളുത്ത മേഘം, ആ വെളുത്ത മേഘം ചോദിക്കുന്നു, മാതാവും തിറു, ഞാൻ എന്താണ് ഇവിടെ വർഷിപ്പിക്കേണ്ടത്? റബ്ബേ, ഞാനെന്താണ് ഇവിടെ വർഷിപ്പിക്കേണ്ടത്? അള്ളാഹുവിന്റെ മറുപടി വന്നുപോയി. എന്താണ് അള്ളാഹുവിന്റെ മറുപടി? നീ സന്തോഷങ്ങൾ ഈ ഭൂമിയിലേക്ക് വർഷിപ്പിച്ചോളൂ, സാഴത്തൻ, ഒരു ചെറിയ ടൈം, ഒരു ചെറിയ സമയം മാത്രം. 300 കൊല്ലല്ല, 100 അല്ല, 200 അല്ല, 300 കൊല്ലല്ല, ഒരു ചെറിയ സമയം നീ ഈ ഭൂമുഖത്തേക്ക് സന്തോഷങ്ങൾ ഇങ്ങനെ വർഷിപ്പിച്ചോളൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സഹോദരങ്ങളെ, ലോകത്ത് മനുഷ്യജീവിതത്തിൽ ദുഃഖങ്ങളേറെ കാണുന്നതും സന്തോഷങ്ങൾ കുറഞ്ഞു വരുന്നതും. രാവിലെ സന്തോഷത്തോടെ, കുടുംബത്തിന്റെ സാഹചര്യങ്ങളൊക്കെ നല്ല സാഹചര്യമാണ്, നല്ല സാഹചര്യമാണ്, നല്ല സന്തോഷമാണ്. ഉമ്മ, ബാപ്പ, അതുപോലെ ഭാര്യ, മക്കൾ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നു. അവരൊക്കെ നല്ല പെരുമാറ്റമാണ്, തിരിച്ചു അങ്ങോട്ടും നല്ല പെരുമാറ്റത്തിലാണ്. വളരെ നല്ല ആനന്ദത്തിലും സന്തോഷത്തിലും വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയവൻ അവന്റെ ജോലിയിടത്തിലെത്തിയപ്പോൾ ദുഃഖമാ. അന്ന് വൈകുന്നേരം വരെ ദുഃഖത്തിന്റെ ദിവസമായി മാറിപ്പോയി. ഇതല്ലേ ലോകത്തുള്ള ഒരു അവസ്ഥാവിശേഷം എന്ന് പറയുന്നത്? പലി സ്ഥലത്ത്, ജോലി സ്ഥലത്ത്, അതാ കച്ചവട സ്ഥാപനത്തിൽ വളരെ നല്ല കച്ചവടവും വളരെ നല്ല സന്തോഷവും ഒക്കെ, ക്ഷേമവും, നല്ല കച്ചവടം ഒക്കെ കിട്ടി, ഒരുപാട് ലാഭം കിട്ടി, കൃഷിയിടത്തിൽ നിന്ന് വിളകൾ നന്നായി ലഭിച്ചു. വീട്ടിലെത്തിയപ്പോൾ എല്ലാം ഉൾട്ടയാണ്. അന്നത്തെ നീണ്ടുകിടക്കുന്ന രാത്രി മുഴുവനും ദുഃഖത്തിൽ മുങ്ങിക്കുളിച്ചുപോയി. മനുഷ്യന്റെ ലോകം അങ്ങനെയാണ്, പ്രയാസങ്ങളുടെ സ്ഥിതിവിശേഷം അങ്ങനെയാണ്, ബുദ്ധിമുട്ടുകൾ ലോകത്ത് മനുഷ്യന്റെ മുന്നിലേക്ക് അവതരിക്കുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ ലോകം അങ്ങനെയാണ് അതിന്റെ ഘടനയെന്ന് ഉറപ്പിച്ചു വെക്കുമ്പോൾ നമുക്ക് വിഷമങ്ങളില്ല. നമ്മളെ വിഷമങ്ങൾ ബാധിക്കൂല. ലോകം അങ്ങനെയാണ്, ഈ ഭൂമി അങ്ങനെയാണ്. അതുകൊണ്ട് അത് പഠിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലുഹാ വല്ലൈലി, ദുഃഖങ്ങൾ ഏറെയാണ്, സന്തോഷം കുറവാണ്. ലുഹയിലൂടെ, ലൈലിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ് ലുഹ എന്ന് പറഞ്ഞാൽ? അല്ലുഹാ വജുഹു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശിക്കുന്ന മുഖമില്ലേ, ആ മുഖമാണ് ദുഹ എന്ന് പറയുന്നത്. ഇമാം റാസി തങ്ങൾ മഹാനവറുകൾ ആ മഹാനവറുകളോട് മഹാനവറുകൾ ഒരു ചോദ്യവും മറുപടിയും എടുത്തു വെക്കുന്നത് കാണാൻ കഴിയും. എന്താണ് അവിടുത്തെ ഒരു ചോദ്യം? ഹൽ അഹദും മിനൽ മദ്കൂരീന ഫസ്സറ ദുഹ ബിവജ്ഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലൈലി ബിശഅരിഹി. വജഹ് നബിതങ്ങളുടെ മുഖം, ആ മുഖമാണ് ദുഹ എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്ന് അലോകത്ത് കഴിഞ്ഞുപോയ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രാത്രി എന്ന് പറഞ്ഞാൽ ഷഹ്റു മുബാറക്കാണ്, അവിടുത്തെ തിരുകേശമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ ചോദ്യത്തിന്റെ മറുപടി പറയുകയാണ്. വൽ ജവാബു നഅം, അതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുഹ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം. നമുക്കൊരു പരിശുദ്ധ ഖുർആന്റെ അല്ലാഹു തആല എന്തൊക്കെയാണ് ഒരു ദുഹയിലും ലൈലിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ദുഹയെ സത്യം, ലൈലിനെ സത്യം, പകല് സത്യം, രാത്രി സത്യം. നമ്മൾ പറഞ്ഞു പോകുന്നതിനേക്കാൾ അവിടെ അല്ലാഹുവിന്റെ ഹബീബ് നട്ടുച്ച നേരത്ത് ആ പ്രകാശത്തിലേക്ക് നോക്കുന്നതിന് കണ്ണിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. പക്ഷേ പ്രഭാതത്തിന്റെ പ്രകാശ കിരണങ്ങൾ കൊണ്ട് ഭൂമി പുളകം കൊള്ളുന്ന ആ മനോഹരമായ സമയം, പുൽച്ചെടികൾ, അതുപോലെ പൂവുകൾ, അതുപോലെ വൃക്ഷങ്ങൾ, വയലേലകൾ, പുഴയോരങ്ങളും പുഴകളും, എല്ലായിടങ്ങളിലും അതിന്റെ സന്തോഷത്തിന്റെ നൃത്തമാടുന്ന ഒരു നേരമായി പ്രകാശം പരക്കുന്ന ആ ദുഹയുടെ സമയത്തെ, പകലിന്റെ പ്രാരംഭഘട്ടങ്ങളെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ ലോകത്ത് പ്രകാശം പരത്തുന്ന വജ്ഹാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ദുഹ എന്ന് പറഞ്ഞാൽ വജ്ഹു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ മുഖത്തെ സത്യം, നിബിതങ്ങളുടെ മുഖം അത് സത്യം. അത് സത്യത്തിന് വേണ്ടി അല്ലാഹു തആല എടുത്തു വെക്കുകയാണ്. സാധാരണ മുഖാണോ, സാധാരണ ഷഹറാണോ, സാധാരണ രോമങ്ങളാണോ, സാധാരണ മുടിയാണോ? വല്ലൈലി ഇദാ സജാ, രാത്രി സത്യമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷഹറു മുബാറക്ക് തിരുശരീരത്തിലെ കേശങ്ങളാണ്, അവിടുത്തെ തലയിലെ തിരുകേശ രോമമാണ്, മുടിയാണ് സത്യമെന്ന് അല്ലാഹു തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സത്യം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിന്റെ ശേഷം ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ പറഞ്ഞു ദുഹ എന്ന് പറഞ്ഞാൽ ദുഖൂറു അഹ്ലി ബൈതിഹി, നബിതങ്ങളുടെ കുടുംബത്തിലെ പുരുഷന്മാരാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. രാത്രി എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ കുടുംബത്തിലെ, ലൈലെന്ന് പറഞ്ഞാൽ, ലൈലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിതങ്ങളുടെ കുടുംബത്തിലെ പെൺമക്കളാ, സ്ത്രീകളാ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അർത്ഥങ്ങൾ, ആ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഹിക്മത്തുകൾ ഉൾക്കൊള്ളിക്കപ്പെട്ട ഈ വലിയ സംഭവത്തെ മുൻനിർത്തിയിട്ട് റബ്ബ് പറയുന്നു, മാ വദഅക റബ്ബുക വമാ ഖലാ. നബിയെ, അങ്ങേ അല്ലാഹു തആല അവിടുന്ന് ഒഴിവാക്കിയിട്ടില്ല, അവിടുത്തെ ഒഴിവാക്കിയിട്ടില്ല, അവിടുത്തോട് അല്ലാഹു തആല കോപിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് പിന്തി വന്ന സമയത്ത്, വഹ്യ് പിന്തിയപ്പോൾ അല്ലാ, വഹ്യ് പിന്തിയ സമയത്ത് നബി തങ്ങൾ ആയിഷ ബീബി ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്നിട്ട് പറയാണ്, ഇന്ന റബ്ബി വദഅനി വഖലാനി, ഖദീജ എന്നോട് എന്റെ റബ്ബ് കോപിച്ചതുപോലെ, എന്നെ ഒഴിവാക്കിയതുപോലെ. എന്തിനാണ് നബിതങ്ങൾ പറയുന്നത്? നബിതങ്ങളുടെ കൽബിന്റെ ഉള്ളിലേക്ക് വിഷമം തട്ടിയിട്ടൊന്നുമല്ല. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അതിന് പറയുന്ന മറുപടിയെ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുന്ന് നബിതങ്ങൾക്ക് തോന്നിപ്പിക്കുകയാണ് ഇങ്ങനെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയോട് പറയാൻ. അപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ മറുപടി എന്താണ്? ഭർത്താവ് വന്നിട്ടൊരു വിഷമവും പ്രയാസവും പറയുമ്പോ എങ്ങനെയാണ് ഭാര്യമാര് അതിനെ നേരിടേണ്ടത്? അങ്ങനെ ആയിപ്പോയല്ലോ, നമ്മളങ്ങനെ വിഷമത്തിലായിപ്പോയല്ലോ, ബുദ്ധിമുട്ടിലായിപ്പോയല്ലോ എന്ന് ഭർത്താവിന്റെ വിഷമവും ദുഃഖവും വർദ്ധിപ്പിക്കുന്ന വാക്കല്ല പറയേണ്ടത്. അവിടെ നല്ല മനോധൈര്യം, ആ മനോധൈര്യം ഭാര്യ ഭർത്താവിന് കൊടുക്കണമെന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ്. കല്ലാ വല്ലദീ ബഅസക ബിൽ ഹഖ്, ഓ നബിയേ,
അങ്ങേ നിയോഗിച്ച അല്ലാഹുവിനെയാണ് സത്യം നബിയെ. മബ്തദഅക മബ്തദഅക അല്ലാഹു ബിഹാദിഹിൽ കറാമതി ഇല്ലാ വഹുവ യുരീദു അൻ യുതിമ്മഹാലക. അല്ലാഹു തുടങ്ങിയ ഈ വിഷയം നബി തങ്ങൾക്ക് അങ്ങേക്ക് റബ്ബ് പൂർത്തീകരിക്കാതിരിക്കൂല നബി, അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് കുറച്ച് പിന്നെയും അതുപോലെ താമസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അപ്പോ ഭർത്താവിന്റെ ടെൻഷൻ, ആ ടെൻഷൻ നീക്കി കൊടുക്കുകയാണ് ഭാര്യ ചെയ്യേണ്ടത്. ഭാര്യയ്ക്ക് ടെൻഷൻ വന്നാൽ ഭർത്താവ് നീക്കി കൊടുക്കുകയാണ് വേണ്ടത്. മനുഷ്യൻ എങ്ങനെയാണ് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഷെയർ ചെയ്തും അതിനെ താങ്ങായും തണലായിട്ടുമാണ് ജീവിക്കേണ്ടത് എന്ന ഒരു വലിയ പാഠത്തെ നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന്, സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ അല്ലാഹു അവതരിപ്പിക്കുന്നു, മാ വദഅക റബ്ബുക വമാ ഖലാ. അങ്ങേ ഒഴിവാക്കിയിട്ടില്ല, അങ്ങയോടല്ല കോപിച്ചിട്ടില്ല. മുശ്രിക്കീങ്ങൾ അപ്പുറന്ന് പല പല സംഗതികളും പറയും, അവരെ ആക്ഷേപം പറയും, അവരെ അധിക്ഷേപിക്കും, അതൊക്കെ ഉണ്ടാകും. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ വരുന്നതിൽ നിന്ന് കുറച്ച് സമയം പിന്തിയതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകുമല്ലോ. ആ കാരണം എന്താ? ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് ഗുണപരമായി ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു വിഷയം എന്ന നിലക്ക് മാത്രം ഞാനൊരു കാര്യം നിങ്ങൾ ശ്രദ്ധയിലേക്ക് എടുത്തു വെക്കുകയാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ മഹാന്മാരും പണ്ഡിതന്മാരും പറയുന്നത് കാണാം. ആ കൂട്ടത്തിൽ ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഒരു കാരണം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജൂതന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തേ ചോദിക്കുന്നത്? ആത്മാവിനെ പറ്റി ചോദിക്കുകയാണ്. യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി എന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ. അവര് അങ്ങയോട് ചോദിക്കുന്നു, റൂഹിനെ പറ്റി ചോദിക്കുകയാണ്, ആത്മാവിനെ പറ്റി ചോദിക്കുകയാണ്, എന്താണ് റൂഹ് എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ചോദിക്കുകയുണ്ടായി, ഗുഹാവാസികളെ പറ്റി ചോദിക്കുകയുണ്ടായി. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന സുന്നത്തുള്ള അധ്യായമാണല്ലോ. അല്ലാഹു ഖുർആനുമായുള്ള ബന്ധം നമുക്ക് കൂടുതൽ കൂടുതൽ അത് ദൃഢപ്പെടുത്തി തരുമാറാകട്ടെ. നന്നായി ഖുർആൻ ഓതാൻ നമ്മൾ ജീവിതത്തിൽ സമയം കണ്ടെത്തുമ്പോൾ വലിയ ബറക്കത്തും സന്തോഷങ്ങളും അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അങ്ങനെ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റിയിട്ട് നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു. യൂദന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്, അവർക്ക് പല കാര്യങ്ങളും ചോദിക്കാൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ ദുൽഖർനൈൻ ഇസ്കന്ദർ തങ്ങളെ പറ്റിയിട്ട് വേദഗ്രന്ഥങ്ങളിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാകും. അങ്ങനെ അവർ മനസ്സിലാക്കിയതിൽ നിന്നുകൊണ്ട് ഇതിനെന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന മറുപടി എന്ന് ആലോചിക്കാനും പരിശോധിക്കാനും കേൾക്കാനും ഒരു പ്രവാചകന് മാത്രമേ മറുപടി പറയാൻ കഴിയുള്ളൂ. അത്രയും അത്ഭുതകരമായ അദൃശ്യമായ സംഭവങ്ങളെ പറ്റി നബി തങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഉഖ്ബിറുക്കും വദാ, നാളെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ മറുപടി തരാമെന്നങ്ങ് പറഞ്ഞു. വലം യഖുൽ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് ബറക്കത്തിന് വേണ്ടിയിട്ട് അവിടെ പറഞ്ഞില്ല. ഞാൻ നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. നമ്മൾ എല്ലാ സമയത്തും ഇൻഷാ അല്ലാഹ് പറയലുണ്ടല്ലോ. ഈ ഇൻഷാ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ആ സമയത്ത് പറഞ്ഞില്ല. ആ പറയാത്തതിന്റെ പേരിലാണ് വഹ്യ് കുറച്ച് പിന്തിയത് എന്ന ഒരു തഫ്സീർ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പിന്തലുണ്ടായി, വരവ് അതിന്റെ ഒരു താമസമുണ്ടായി. അപ്പോ അതാണ് നബി തങ്ങളെ സൂറത്തുൽ കഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ ഇല്ലാ അൻ യശാ അല്ലാഹ്. ചെയ്യുമെന്ന് നബിയെ ഒരു കാര്യത്തെ പറ്റി അവിടുന്ന് പറയല്ലേ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് എന്നുകൂടി അതിനെ സംബന്ധിച്ച് അതിനോട് ചേർത്തുകൊണ്ട് അവിടുന്ന് പറയണേ. വദുഖുർ റബ്ബക ഇദാ നസീത, മറന്നുപോയാൽ സംസാരത്തിന്റെ ഇടയിൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലോകത്തോട് അല്ലാഹു പഠിപ്പിക്കുകയാണ് ഒരു മര്യാദ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൽ അല്ലാഹു തആല നല്ല തൗഫീഖ് തരും. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് നാളെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മശീഅത്ത്, അവന്റെ ഉദ്ദേശം, ആ ഉദ്ദേശം ഉണ്ടെങ്കിലാണ് നടക്കുക എന്ന് പറയുമ്പോൾ അല്ലാഹുവിലേക്ക് നമ്മൾ ആ പ്രവൃത്തിയെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പഠിച്ചോനെ, നിന്നെ തവക്കുലാക്കിയിട്ടാണേ ഞാനിത് പറഞ്ഞത്, നിന്നെ കണ്ടിട്ടാണേ, നിന്നെ ഉദ്ദേശിച്ചിട്ടാണേ ഞാനിത് പറഞ്ഞത് എന്ന് അവിടെ പറയുമ്പോൾ ആ പ്രയോഗത്തിൽ
പാപത്തിൽ നിന്ന് അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകും എന്ന് മഹാന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ എല്ലാ വാക്കുകളും പ്രയോഗിക്കുകയും ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, മാ വദ്ദഅക റബ്ബുക വ മാ ഖലാ. ഇവിടെ ആരാണ് മറുപടി പറയുന്ന നബിതങ്ങൾക്ക്? മറുപടി നബിതങ്ങൾക്ക് വേണ്ടി മറുപടി പറയുന്ന ആരാണ്? മുശ്രിക്കുകളോട് മറുപടി പറയുന്ന ആരാണ്? അല്ലാഹുവാണ് മറുപടി പറയുന്നത്. അല്ലാഹ് മറുപടി പറയാൻ ആയത്ത് അവതരിക്കുകയാണ്, ഖുർആനിൽ സൂറത്ത് അവതരിക്കുകയാണ്. ആ അവതരണത്തിലൂടെ പടച്ചോൻ ലോകത്തോട് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഒഴിവാക്കി എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ അതിന്റെ പിന്നിലെ ഹിക്മത്ത് പഠിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരധ്യായം അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഹബീബിന്റെ കൽബിലേക്ക് വലിയ സന്തോഷങ്ങൾ ഇട്ടുകൊടുക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയെ നിലച്ച്, പിന്നീട് വഴി കിട്ടി. ആ വഴി കിട്ടിയപ്പോ ഈ വലിയ നിഅമത്ത്, ആ നിഅമത്തിൽ ഞാൻ കാര്യങ്ങൾ നിർത്തുകയില്ല നബിയേ, അങ്ങേക്ക് നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കാൻ പോവുകയാണ് എന്ന് തുടർന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇതൊരു വലിയ നിഅമത്താണല്ലോ. മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്ന ആരോപണങ്ങളൊക്കെ തിരുത്തി അവരുടെ ആക്ഷേപങ്ങൾക്കൊക്കെ മറുപടി അല്ലാഹു തന്നെ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വലിയ മഹത്വം ഇതുകൊണ്ട് ലഭിച്ചു. നബിതങ്ങളോട് ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, എന്നാൽ ഇതിൽ നിർത്തുകയില്ല, ഇതിൽ നിൽക്കുകയില്ല, ഇതിൽ അവസാനിക്കുകയില്ല. വലല്ലാഹിറതു ഖൈറുൽ ലക മിനൽ ഊലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാൻ, നബിയേ ആഖിറത്ത് വരാനിരിക്കുന്ന പാരത്രിക ലോകം, ആ ലോകം ഖൈറുൽ ലക മിനൽ ഊലാ, ദുനിയാവിനേക്കാൾ അങ്ങേക്ക് ഏറ്റവും ഗുണകരമാണ്. ഇവിടെ വലിയ നിഅമത്തുകളും വലിയ അനുഗ്രഹങ്ങളും അല്ലാഹു തന്നെ മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലങ്ങ് നിലച്ചു പോകും, തീർന്നു പോകും, അവസാനിച്ചു പോകും, അവസാനിച്ചു പോകും എന്ന ഒന്നുമുള്ള സാഹചര്യങ്ങൾ വരുമെന്ന് ലോകമേ നിങ്ങൾ കരുതരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരുതിയിട്ടല്ല, പക്ഷേ നബിതങ്ങളോട് അങ്ങോട്ടൊരു ബിഷാറത്തായി, ഒരു സുവിശേഷമായി അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ കണ്ടോ, അല്ലാഹു തആല ഈ രൂപത്തിൽ സന്തോഷിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അങ്ങനെ ഒരു നേതാവ് വേറെ ഏതാണ്? ആ നേതാവിനെ അല്ലേ റബീഉൽ അവ്വലിൽ നമ്മൾ പുകഴ്ത്തേണ്ടത്? റബീഉൽ അവ്വൽ ലോകത്ത് എപ്പോഴും നമ്മൾ പുകഴ്ത്തുന്നു, എപ്പോഴും പാടുന്നു, എപ്പോഴും അത് പറയുന്നു, അതൊക്കെ മുഅ്മിനിന്റെ ബാധ്യതയാണ്. റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ആ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാസം വരുമ്പോൾ എങ്ങനെയാ മാറി നിൽക്കുക, എങ്ങനെയാ പിന്തിരിഞ്ഞു നിൽക്കുക? ലോകം ഒരിക്കലും പിന്തിരിഞ്ഞു നിന്നിട്ടില്ല. ആ ഹബീബിന്റെ മധുഹിലേക്ക് ലോകം മുഴുവനും എല്ലാ കാലത്തും കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭൗതിക ലോകം അതാണ് മെച്ചപ്പെട്ട ലോകമെന്ന് ഒരിക്കലും നമ്മളുടെ മനസ്സിൽ ചിന്ത വന്നു പോകാൻ പാടില്ല. ഇതിവിടെ ലോകത്ത് മുഴുവനും അല്ലാഹു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഈ ഭൗതിക ലോകമാണ് എല്ലാം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇവിടെയാണ് എല്ലാ സുഖവും, ഇവിടെയാണ് എല്ലാ ആഡംബരങ്ങളും, ഇവിടെയാണ് നമുക്ക് ആസ്വദിച്ച് തിമിർത്താടാനുള്ള ലോകം എന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത്. ദുനിയാവിന്റെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് വളരെ 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 ചിന്തിക്കേണ്ടുന്ന നമ്മുടെ കൽബിന്റെ അടിത്തട്ടിലേക്ക് വിഷയങ്ങളെ ഇളക്കി വെക്കിറക്കി വെക്കേണ്ടുന്ന ഒരു വല്ലാത്ത ലോകമാണ് കേട്ടോ. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ വിലയിരുത്തിയിട്ടും ആലോചിച്ചിട്ടും നമ്മൾ അതിങ്ങനെ വെറുതെ ഇങ്ങനെ വിട്ടേച്ചാ പോരാ, നമ്മൾ ചിന്തിക്കണം ഈ സംഭവങ്ങളിലെല്ലാം. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി, ഏതൊക്കെ മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചു കഴിഞ്ഞുപോയി, എത്രയെത്ര സമ്പത്ത് ഇവിടെ അവരുടെ മുന്നിൽ കുമിഞ്ഞുകൂടിയതുണ്ടായിരുന്നു. ഈ ആഡംബരങ്ങളുടെ ലോകം മുഴുവനും ഈ ഭൂമി ലോകത്ത് വിട്ടേച്ചുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ലോകത്തോട് വിട പറയുന്നത്. എത്ര കിബറന്മാര്, എത്ര അഹംഭാവം മടിച്ച ആളുകൾ, എത്ര ധിക്കാരം പ്രകടിപ്പിച്ച മനുഷ്യന്മാര്, എത്ര അധികാരസ്ഥരായ ആളുകൾ
ഈ ലോകം അതാണ് എല്ലാം എന്ന് നമ്മൾ അങ്ങ് കരുതി പോകരുത്. അത് വലിയ ഗുണപാഠമാണ്. ആഹ്റം നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സമയമാകണം, ലോകമാകണം, അവിടെയാകണം നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത്. കാരണം എന്തേ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മാ അസ്ബഹ അഹദും മിനന്നാസ് ഇല്ലാ വഹുവ ളൈഫുൻ വമാ ലഹു ആരിയതുൻ ഫല്ലൈഫു മുർതഹിലുൻ വൽആരിയതു മർദൂദതുൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരെ, സഉപ്പമാരെ, രക്ഷിതാക്കളെ, ഓ പ്രിയപ്പെട്ട യുവാക്കളെ, യുവത്വത്തിന്റെ തുടിപ്പ് നമ്മളിൽ നിലനിൽക്കുന്ന നേരത്ത്, ആരോഗ്യത്തിന്റെ പ്രസരിപ്പ് നിലനിൽക്കുന്ന നേരത്ത്, ഇതാണ് എല്ലാം എനിക്കുള്ള ലോകമെന്ന് കരുതിപ്പോകല്ല. ആരും ബഹുമാനിക്കേണ്ടവരില്ല എന്ന, ആരും പരിഗണിക്കപ്പെടേണ്ടവരില്ല എന്ന, ആരെയും നമ്മൾ ബലവെക്കേണ്ടതില്ല എന്ന, ഗൗനിക്കേണ്ടതില്ല എന്ന, ഒരാളെയും പേടിക്കാതെ എനിക്കിവിടെ അങ്ങ് ജീവിക്കാമെന്ന ചിന്തകളിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ അവിടെയാണ് അഹങ്കാരി ഉണ്ടാകുന്നത്, അവിടെയാണ് അഹങ്കാരി രൂപപ്പെടുന്നത്. ആ അഹങ്കാരത്തിന്റെ വഴി തെരഞ്ഞെടുത്താൽ അത് ഫിർഔനിന്റെ വഴിയാണ്, അത് നംറൂദിന്റെ വഴിയാണ്, അതിന് അല്പ ആയുസ് മാത്രമാണ്, അത് വളരെ വേഗം തീരുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇവിടെ ഒരു അതിഥി മാത്രമാണ്. ഈ അതിഥിക്കുള്ളിൽ ലഭിക്കുന്ന സമ്പത്തുകളും സമ്പൽ സമൃദ്ധിയും അവന്റെ കൊട്ടാര സമാനമായ വീടുകളും ഗോപുരങ്ങളും അവന്റെ സുഖാഡംബരങ്ങളുള്ള എല്ലാമെല്ലാം അത് അവന് കടം കിട്ടിയ സാധനം പോലെയാണ്, അത് അവന് തൽക്കാലത്തേക്ക് വായ്പ കിട്ടിയ സാധനം പോലെയാണ്. അതിഥിയുടെ സ്ഥിതി, അവൻ യാത്ര പോകുമല്ലോ, അതിഥിയാകുമ്പോൾ അങ്ങനെയാണ്, അതിഥിയാകുമ്പോ അങ്ങനെയാണല്ലോ. അവൻ യാത്ര പോവുകയാണ് ചെയ്യുക, അവനിവിടെ നിൽക്കൂല, അവനിവിടെ താമസക്കാരനായിരിക്കൂല. അതിഥി ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോ അതിഥി പോവല്ലോ, യാത്ര പറഞ്ഞു പോവല്ലോ. ഇതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നു, ഇന്നലെ വരെ രാത്രിയിൽ കൈപിടിച്ച് നമ്മളുടെ കൂടെ നടന്ന, നമ്മളുടെ കൂടെ സ്വകാര്യങ്ങൾ നമ്മളോട് സംസാരിച്ച, അതേ ബസ് സ്റ്റോപ്പിൽ നമ്മളുടെ കൂടെ ഇരുന്ന നല്ല ആരോഗ്യവാ, രാവിലെ അവൻ അതിഥിയായതുകൊണ്ട് യാത്ര പോയി, അവന്റെ യഥാർത്ഥ വീടിലേക്ക് യാത്ര പോയി. ആ യഥാർത്ഥ വീടവിടെ മണ്ണറയാണ്. ആ മണ്ണറയിലേക്ക് അവൻ യാത്ര പോയിരിക്കുകയാണ്. അവനിവിടെ കുറെ സമ്പത്തുണ്ടായിരുന്നല്ലോ, അതൊന്നും അവൻ കൊണ്ടുപോയില്ലല്ലോ. അവനിവിടെ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അവനിവിടെ വലിയ ഷോപ്പുകൾ ഉണ്ടായിരുന്നല്ലോ, അവനിവിടെ വലിയ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിരുന്നല്ലോ, ഒന്നും അവൻ എടുത്തില്ലല്ലോ. എടുക്കൂല, അത് കടം കിട്ടിയതുപോലെയാണ്, അത് വായ്പ വാങ്ങിയതുപോലെയാണ്, അത് തിരിച്ചു കൊടുക്കാനുള്ളതാ. വമൽ മാലു വല്ലഹുലൂന ഇല്ലാ വദഇഉ വലബുദ്ദ യൗമൻ തറുദൽ വദഇഉ. ബോധവൽക്കരിക്കുകയാണ്, ആത്മീയതയുടെ പ്രകാശകിരണങ്ങളെ മനുഷ്യന്റെ അകതാരിലേക്ക് എടുത്തു വെക്കുകയാണ്. ഓ മനുഷ്യ, നിന്റെ സമ്പത്തുകൾ, നിന്റെ കുടുംബങ്ങൾ എല്ലാം ഒരു സൂക്ഷിപ്പ് സ്വത്ത് പോലെയാണ്. ഈ സൂക്ഷിപ്പ് സ്വത്ത് നിനക്ക് തൽക്കാലത്തേക്ക് നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ എന്നതാണ്. ഈ സൂക്ഷിക്കാൻ തന്ന നമ്മൾ പിന്നെന്താ ചെയ്യുക? അത് തിരിച്ചു പോലെ സൂക്ഷിക്കാൻ തന്ന സാധനങ്ങൾ അത് പിന്നീട് തിരിച്ചു കൊടുക്കുകയാണല്ലോ ചെയ്യുക. ഇതുപോലെ നിനക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്, ഇതൊക്കെയും നിനക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്, ഒന്നും നിനക്ക് ശാശ്വതമായി അനുഭവിക്കാനുള്ളതാണെന്ന ചിന്ത നിന്റെ മനസ്സിൽ വേണ്ട, എല്ലാം തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തന്റെ മകനോട് പറയുകയാണ്, യാ ബുനയ്യ, ഓ കുഞ്ഞു മോനെ, ബിൽ ദുനിയാക ബി ആഖിറതിക, നിന്റെ ദുനിയാവിനെ നീ വിൽക്കണം. എന്തിന്? എന്തിനാണെന്ന്? എന്തിനു വേണ്ടിയാണ് വിൽക്കേണ്ടത്? എന്തിനു പകരമാണ് നീ വിൽക്കേണ്ടത്? ആഹ്റം വാങ്ങാൻ വേണ്ടി നീ വിൽക്കണം. ദുനിയാവ് കൊടുക്കേണ്ടത് ആഹ്റം വാങ്ങാൻ വേണ്ടിയാണ്. അങ്ങനെ വിറ്റാലോ, അങ്ങനെ കൊടുത്താലോ, ദുനിയാവ് കൊടുത്താലോ എന്താ കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത്? അതിന്റെ ഫലം എന്താണ് എന്ന് പറയുന്നത്? എന്താ കൊണ്ട് കിട്ടുക?
ഉസ്മാൻമാര് പറയുകയാണ്, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, തർബഹുമാ, രണ്ട് ലോകത്തും നിനക്ക് ലാഭമാണ്. ആഖിറത്തിന് വേണ്ടി ദുനിയാവ് വിറ്റാൽ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ കരുതണ്ട. ദുനിയാവിലും ലാഭമാണ്, ആഖിറത്തിലും ലാഭമാണ്. ആഖിറത്തിലും ലാഭം, ദുനിയാവിലും ലാഭം. അങ്ങനെയാണ്, ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ ദുനിയാവിൽ പരാജയപ്പെടാറില്ലല്ലോ. ദുനിയാവിലും അല്ലാഹു തആല അവർക്ക് നല്ല പരിഗണനകൾ നൽകും, നല്ല ഉയർച്ചകൾ, ഇസ്സത്തുകൾ അല്ലാഹു തആല അവർക്ക് നൽകും. പക്ഷേ കൽബിൽ നല്ല ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. ആ ആത്മാർത്ഥതയോടെ നീ ആഖിറത്തിന് പകരം ആഖിറം വാങ്ങാൻ ദുനിയാവ് കൊടുത്താൽ രണ്ട് രംഗത്തും ലാഭമാണ്. വലാ തബിഉ ആഖിറതക ബിദുനിയാക, ദുനിയാവ് വാങ്ങാൻ വേണ്ടി നീ ആഖിറം വിൽക്കാൻ പാടില്ല. ദുനിയാവ് വാങ്ങാൻ വേണ്ടിയിട്ട് ആഖിറം നീ വിൽക്കാൻ പാടില്ല. മഹാന്മാര് പറയാണ്, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹുവിന്റെ മകനോട് പറയാണ്, ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഉപദേശിച്ചു കൊടുക്കുന്നത്? ആഖിറം, ആ ആഖിറം വിട്ടിട്ട് നീ ദുനിയാവ് വാങ്ങരുത്. എന്താണ് കാരണം? അപ്പം നിനക്ക് ദുനിയാവിലും പരാജയം നഷ്ടമാണ്, ആഖിറത്തിലും നഷ്ടമാണ്. രണ്ട് ലോകത്തും നിനക്ക് ലാഭം കൊയ്യാൻ കഴിയണോ? ആഖിറത്തിന് വേണ്ടി അത് വാങ്ങാൻ വേണ്ടി ദുനിയാവിനെ വിട്ടോ? നമ്മൾ നല്ല സമയം, ചില ആളുകൾ വിചാരിക്കും എന്റെ ഈ സമയം ഇത്ര അരമണിക്കൂർ സമയം ഞാൻ ഈ ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ചാല് എനിക്ക് ആ നേരം കച്ചവടം ചെയ്തുകൂടെ? എനിക്ക് ആ സമയത്ത് കച്ചവടത്തിൽ ഏർപ്പെട്ടുകൂടെ? എനിക്ക് കുറെ ലാഭം ഉണ്ടായിക്കൂടെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ലോകത്ത് ഉണ്ടാകാം. പക്ഷെ ഞാൻ പറയാണ്, അങ്ങനെ ചിന്തിക്കുന്ന ചിന്തകൾക്ക് പകരം പഠിച്ചവനെ, ഞാൻ എന്റെ ജീവിതത്തിൽ നീ തന്ന ആയുസ്സും ആരോഗ്യമൊക്കെ ആണല്ലോ, അത് ഞാൻ കുറച്ച് നിന്റെ ആഖിറത്തിന് വേണ്ടിയിട്ട് വിൽപ്പന നടത്തട്ടെ, ആഖിറം വാങ്ങാൻ വേണ്ടിയും കിട്ടാൻ വേണ്ടിയുമാണ് എന്ന് ഒരു മനുഷ്യൻ കരുതിയിട്ട് ചിന്തിച്ചിട്ട് അവൻ ദുനിയാവിന്റെ സമയത്തെയും ദുനിയാവിന്റെ പണത്തെയും ദുനിയാവിന്റെ അവന്റെ സുഖങ്ങളെയും ആഖിറം വാങ്ങാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടം എന്താണ്? രണ്ട് ലോകത്തും അവന് ലാഭം കിട്ടുന്നു. നേരല്ല, ഒരാൾക്കും നേരല്ല. സമയം എന്ന് പറഞ്ഞ സംഗതിയില്ല. എല്ലാ ആളുകൾക്കും ഇന്ന് ഭയങ്കര തിരക്കാണ്. ലോകം വളരെ വികസിതമായ ഒരു ലോകമാണ്, നല്ല വികസിച്ച ഒരു കാലമാണ്. എന്തിനും നമുക്ക് സൗകര്യങ്ങളുണ്ട്, എവിടെ പോകാനും സൗകര്യമുണ്ട്, പോകാണ്ട് തന്നെ ലോകം തീർത്ത് നമുക്ക് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും വന്നപ്പോൾ നന്മകൾക്ക് നേരമില്ല, ദീനിന്റെ വിഷയങ്ങൾക്ക് നേരമില്ല. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാണ്, യാ ബുനയ്യ ഇന്ന ദുനിയാ ബഹറുൻ അമീഖ്, വല്ലാത്ത ഒരു ആഴമുള്ള കടലാണ് മോനെ ദുനിയാവ് എന്ന് പറയുന്നത്. ദുനിയാവ് എന്ന് പറയുന്നത് വല്ലാത്ത ആഴമുള്ള ഒരു കടലാണ്, ഒരു ബഹറാണത്, ഒരു സമുദ്രമാണത്, നല്ല ആഴം അതിലുണ്ട്. എന്നിട്ട് മഹാനവർകൾ പറയാണ്, ഒരുപാട് ആളുകൾ അതിൽ മുങ്ങിപ്പോയിട്ടുണ്ട് മോനെ. ഫജഅൽ സഫീനതക ഫീഹാ തഖ്വല്ലാ, മോനെ നിനക്ക് ഈ ദുനിയാവ് എന്ന് പറയുന്ന ഈ കടലിൽ, ഈ സമുദ്രത്തിൽ നിങ്ങൾ നീ മുന്നുങ്ങിപ്പോകാതിരിക്കാൻ നിനക്കൊരു കപ്പൽ വേണ്ടേ? ആ കപ്പലാണ്, ആ പരിചയാണ്, ആ കവചമാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്, പടച്ചവനെ ഭയപ്പെടുക എന്ന് പറയുന്നത്, അല്ലാഹുവിനെ പേടിച്ചു ജീവിക്കുക എന്ന് പറയുന്നത്. അല്ലാഹു നമ്മൾക്ക് ആ തഖ്വ നമ്മുടെ കൽബുകളിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് ആഖിറം ലക്ഷ്യമാക്കി ജീവിക്കണം. ഇതാണ് ഈ ആയത്തിന്റെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്. നബി തങ്ങളോട് അല്ലാഹു പറയാൻ, നബിയെ ഈ ദുനിയാവിൽ ഒരുപാട് സന്തോഷങ്ങളൊക്കെ നിഅമത്തുകളൊക്കെ കിട്ടിയല്ലോ, വലിയ വിജയം കിട്ടിയല്ലോ, ആ വിജയം മാത്രമല്ല, വലല്ല ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ഈ ദുനിയാവിനേക്കാൾ വലുത് ഏറ്റവും സന്തോഷകരമായി ഖൈറായി ആഖിറം വരാനുണ്ടേ എന്ന് അല്ലാഹു നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്, നബി തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നബി തങ്ങളിലേക്ക് സുവിശേഷം നൽകുകയാണ്. അല്ലാന്റെ ഹബീബിനെ പഠി അവിടുന്ന് സന്തോഷിപ്പിക്കുകയാണ് റബ്ബുൽ ആലമീനായ പടച്ച റബ്ബ്. അതിൽ നമുക്ക് എത്രയാണ് പാഠങ്ങൾ ലഭിക്കുന്നത്? ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, ആഖിറം ലക്ഷ്യമാക്കിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുനിയാവ് കൂടെ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. അതാണ് ദുനിയാവിന്റെ പ്രകൃതി.
നമ്മൾ ചില ആളുകൾ കണ്ടില്ലേ, നമ്മൾ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും, എന്നാൽ അവരെ അങ്ങോട്ട് അത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നാലോ അവരിങ്ങോട്ട് നമ്മളിലേക്ക് മുന്നിട്ട് വരുന്ന നമുക്ക് കാണാൻ കഴിയും. ചില പ്രകൃതികൾ അങ്ങനെയാണ്, ദുനിയാവിന്റെ ഒരു പ്രകൃതിയും അങ്ങനെയാണ്. ദുനിയാവിന്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് ഇതേ പ്രകൃതിയാണ്. ദുനിയാവ് എന്ന് വിചാരിച്ച് ഇങ്ങനെ നമ്മൾ അതിന്റെ പിന്നാലെ പോയാൽ അത് വല്ലാണ്ട് ഡിമാൻഡ് ആക്കും, അത് ചിലപ്പോ കിട്ടൂല. ദുനിയാവിന്റെ ഒരു സ്ഥിതി വിശേഷമാണ്. ദുനിയാവ് എന്ന് വിചാരിച്ചിട്ട് ആവും പകലില്ലാതെ ഈ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടണം, എന്തെങ്കിലും സമ്പത്ത് ഉണ്ടാകണം, എനിക്ക് കച്ചവടം ഉണ്ടാകണം, ഇത് തന്നെ രാവും പകലും ചിന്തിക്കുന്ന മനുഷ്യൻ. അങ്ങനെ എത്രയോ ആളുകൾ ആയുസ് ഇങ്ങനെ തീർത്തു പോകാറുണ്ട്, ഞാൻ ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ ജീവിക്കരുത്. നമ്മളുടെ ഹമ്മ തീർത്തും ദുനിയാവായി പോയാൽ ദുനിയാവ് നമ്മൾ നകന്നകന്നിങ്ങനെ പോവുകയാണ് ചെയ്യുക. അല്ലെങ്കിലോ ആഹ്റം ലക്ഷ്യമാക്കി ദുനിയാവിൽ പഠിച്ചവനെ ജീവിക്കണം ഹൈറായ രൂപത്തിൽ, ഇങ്ങനെ ഒരു ചിന്തയാണുള്ളതെങ്കിൽ ദുനിയാവ് നമ്മളെ തേടി ഇങ്ങനെ വരികയാണ് ചെയ്യുക. സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് നബി തങ്ങൾ പറയുന്നത്? അന്നമൻ മൻകാനത് നിയ്യതുഹുൽ ആഖിറ, അല്ലാഹു അവന്റെ പാരത്രിക ലോകം ആ പാരത്രിക ലോകത്ത് വിജയിക്കണമെന്ന നിയ്യത്തുള്ള ഒരു മനുഷ്യൻ, ജമഅല്ലാഹു ശംലഹു അവന്റെ എല്ലാ വിഷയങ്ങളും അവന്റെ മുന്നിൽ റബ്ബ് അവനെ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും. വജഅല ഗിനാഹു ഫീ ഖൽബി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സമ്പന്നത നൽകുന്നു. ടൈറ്റ് ഉണ്ടാകൂല കൽബിൽ, ടൈറ്റ് വരൂല കൽബിൽ. നല്ല വിശാലത, അതാണ് സമ്പന്നത എന്ന് പറയുന്നത്. കൽബിനൊരു ടൈറ്റ് ഇല്ലാതിരിക്കുക. മുൻകബിഉൽ ഖൽബ്, കൽബ് ഇങ്ങനെ ടൈറ്റായി ഇങ്ങനെ ഒരു പിടുത്തം. ഈ പിടുത്തം എന്ന് പറയുന്നത് വല്ലാത്ത രോഗങ്ങൾക്ക് കാരണമാണ്. അത് ബ്ലോക്കിന് കാരണമാണ്, അറ്റാക്കിന് കാരണമാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? കൽബ് വിശാലമാകാതിരിക്കുക. ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ബിസിനസ് വിശാലത ഉണ്ടാവൂലോ. ഈ ബ്ലോക്ക്, എല്ലാതരം ബ്ലോക്കും നീങ്ങുന്നതിന് എന്താണ് പ്രതിവിധി? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതിന്റെ പ്രതിവിധിയാണ് ഹൃദയത്തിന് വിശാലത ഉണ്ടാവുക എന്ന് പറയുന്നത്. അതാണ് കൽബിന്റെ സമ്പന്നത എന്ന് പറയുന്നത്. ആ സമ്പന്നത ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? അവന്റെ നീയത്ത് ആഹ്റമായിരിക്കണം. ആഹ്റം നിയ്യത്താകുന്ന സമയത്ത് അവന്റെ കൽബിൽ നല്ല സമ്പന്നത വരുന്നു. ദുനിയാവ് അങ്ങവനെ തേടി അവനെ ഇങ്ങോട്ട് ആഗ്രഹിച്ച്, അവനെ ഇങ്ങോട്ട് ആഗ്രഹം വെച്ച് ദുനിയാവ് അവന്റെ അരികിലേക്ക് വരുന്നു. സഹോദരങ്ങളെ, ദുനിയാവിന് വലിയ വിലയൊന്നും കൽപ്പിച്ചില്ല, അപ്പൊ ദുനിയാവതാ ഇങ്ങനെ വരുന്നു. ദുനിയാവിന് വലിയ വില കൽപ്പിച്ചു, അപ്പൊ ദുനിയാവതാ പിന്നോട്ടടിക്കുന്നു. ഇതല്ലേ എത്ര ആളുകളുടെ അനുഭവം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുടെ അനുഭവം. ഈ അനുഭവങ്ങളിലൂടെ നിങ്ങൾ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. രാത്രി ഉണരുന്ന രാവിലെ ഉണരുന്ന നേരത്ത് ദുനിയാവിന്റെ ചിന്ത, രാത്രി ഉറങ്ങാൻ പോകുന്ന നേരത്ത് ദുനിയാവിന്റെ ചിന്ത, പകലും രാത്രിയിലും മുഴുവനും ദുനിയാവെന്ന ചിന്ത. അവൻ എപ്പോഴാണ് ഒരു മനസ്സിന് കൽബിന് വിശാലത ലഭിക്കുന്നത്? അവന്റെ കൽബിലേക്ക് വിശാലത കടന്നു വരുന്നില്ല. അവനൊരിക്കലും സമ്പന്നത വരുന്നില്ല. അവനൊരിക്കലും തികച്ചപ്പാട് വരുന്നില്ല. അവനൊരിക്കലും എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല. നബി തങ്ങൾ പറഞ്ഞതുപോലെ വലയം ലഅഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കൂല. ഖബറിലെത്തിയിട്ട് മണ്ണ് വായിലെത്തുന്നത് വരെ അവന്റെ വായ നിറയൂല. അങ്ങനെയുള്ള മനുഷ്യനായി പോകരുത് നമ്മൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു നന്മക്കും നേരല്ലാതായി പോവുക, ഒരു നന്മക്കും ഇറങ്ങിത്തിരിക്കാൻ കഴിയാതായി പോകുന്ന അവസ്ഥാ വിശേഷം വരരുത്. എന്നിട്ട് മഹാനബി തങ്ങൾ നമ്മളെ പറയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വമങ്കാനത് നിയ്യതുഹു ദുനിയാ, ഒരാളെ ചിന്ത ദുനിയാവ് മാത്രമായി എന്ന് കൂടട്ടെ എന്ന് നമ്മൾ കണക്കാക്കൂ. എന്നാൽ അവന്റെ ഒരു വിഷയവും അവന്റെ മുന്നിൽ അവന് സംഘടിച്ച് നല്ലോണം നടന്നു കിട്ടിയിട്ടുണ്ടാവൂല. കച്ചവടവും നന്നായി ഉണ്ടാവൂല, കുടുംബവും നന്നായിട്ടുണ്ടാകൂല, ഒരു വിഷയവും അവന് നേരെയായിട്ടുണ്ടാകൂല. ഈ ഒരു അവസ്ഥ വിശേഷം വരും. മാത്രമല്ല വജഅല ഫഖറഹു ബൈന ഐനൈ,
അവന്റെ കണ്ണിന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ അവന്റെ നേരെ മുമ്പിൽ മുഖത്ത് അവന്റെ ദാരിദ്ര്യം ഇങ്ങനെ പ്രകടമാവും. അവന്റെ മുഖം നോക്കിയാൽ തന്നെ ആ ദാരിദ്ര്യം അവന്റെ മുഖത്തിങ്ങനെ പ്രകടമാവും. ഒരു ദരിദ്രനാണ്, ഇങ്ങനെ ദുനിയാവാശിച്ച് നടന്നിട്ടും കിട്ടിയിട്ടും മതിയാകാത്ത മനുഷ്യൻ എന്നത് അവന്റെ മുഖം പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല, ഒരു കാര്യം നമ്മൾ ഓർക്കുക, അങ്ങനെ ഓടിയാലും ഒരു മനുഷ്യനും അല്ല കണക്കാക്കിയതല്ലാതെ കിട്ടൂലട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് പറയട്ടെ, അഞ്ചു ദിവസമൊക്കെ നൂറെ മദീന പരിപാടികളൊക്കെ നമ്മൾ നടത്തിയ സമയങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഈ കിനാലൂർ മർക്കസുൽ ഇദായന്റെ അടുത്ത് മാത്രമല്ലല്ലോ, നമുക്ക് നന്മണ്ടയിലും പരിപാടികൾ നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല വിപുലമായ പരിപാടികൾ നടത്തണം. ഇൻഷാല്ലാ ഡേറ്റുകളൊക്കെ നമുക്ക് പറയാം, നിങ്ങൾ അറിയിക്കും. നിങ്ങൾ എല്ലാവരും സജീവമായി പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഈ തവണ മൂന്ന് ദിവസമാണ് നമുക്ക് പരിപാടിയുള്ളത്. കഴിഞ്ഞ ഈ തവണയിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നൂറെ മദീന നോട്ട് നിരോധനത്തിന്റെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉള്ള ഒരു സമയത്തായിട്ടും നൂറെ മദീന കഴിഞ്ഞപ്പോ സ്ത്രീകൾ പറഞ്ഞു, എന്തിനാണ് നമ്മൾ ദിവസം ചുരുക്കിയത്, ദിവസം നമ്മൾക്ക് സാധാരണ പോലെ കൂട്ടി തന്നെ എടുക്കാമായിരുന്നല്ലോ, അത്ര ചുരുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് അവർ പറയുകയുണ്ടായി. അൽഹംദുലില്ലാ, സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾക്ക് നാളെയും മറ്റന്നാളും കൂടിയാണ് പരിപാടിയുള്ളത്. അള്ളാഹു അതിൽ വലിയ സന്തോഷവും വലിയ ഐശ്വര്യവും വലിയ അഭിവൃദ്ധിയും നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക, വലിയ വിജയം അള്ളാഹു നൽകുമാറാകട്ടെ. ഒരുപാട് സാധാത്തുക്കൾ നമ്മുടെ ഈ നാട്ടിൽ വന്നു പോയില്ലേ, എത്ര ആളുകളാണ് ഇവിടെ വന്ന് ദുആരന്ന് പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര എത്ര ആളുകൾ, ബായാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള, കുറത്തങ്ങൾ ഉൾപ്പെടെയുള്ള എത്ര എല്ലാം മഹാന്മാരായ ആളുകൾ, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇവിടെ രണ്ടോ മൂന്നോ തവണകളിലായി ഇവിടെ വന്നു കഴിഞ്ഞു പോയി. ഈ ചെറിയ വർഷത്തിന്റെ ഉള്ളിൽ ആറു വർഷം, ആറാമത്തെ വർഷം ഇവിടെ നമ്മൾ നൂറെ മദീന നടത്തുകയാണ്. ഒരു വർഷം നമ്മൾ ബാലുശ്ശേരി നമ്മളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അൽഫഹീമിന്റെ ഗ്രൗണ്ടിൽ നമ്മൾ പരിപാടി നടത്തുകയുണ്ടായി. ഇതൊക്കെ ഏറ്റെടുത്ത് വളരെ മംഗളമായി, വളരെ സന്തോഷകരമായി അതിനെ സ്വീകരിച്ച് അതിനെ നടത്തിയ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ഖൈറും ബർക്കത്തും ഏറ്റിത്തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാര് അവരുടെ ഭാഗത്ത് ഒരു ബക്കറ്റ് വരുന്നുണ്ട്, നന്നായി അവര് അതിൽ സഹായിക്കണം എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറയേണ്ടതില്ല, അവര് വരുമ്പോഴൊക്കെ അതിനുവേണ്ടി ഒരുങ്ങി വരുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ആ വിഷയത്തിൽ വരാറില്ല, എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരും നന്നായി സഹകരിക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ കലണ്ടറുകൾ, ആ കലണ്ടറുകൾ പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും എത്തുകയുണ്ടായി. 15,000 കലണ്ടറുകൾ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 15,000 വീടുകളിൽ, കുറഞ്ഞൊരു 10-15 കലണ്ടർ നമ്മൾ അത്യാവശ്യം നമ്മളുമായി എപ്പോഴും കാണുന്നത് ഇടപഴകുന്ന ആളുകൾക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കൊടുക്കണമെന്ന നിലക്ക് നമ്മൾ മാറ്റിവെച്ചത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കലണ്ടറുകൾ നിങ്ങളുടെ അടക്കം എല്ലാവരുടെയും വീടുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അള്ളാഹു എല്ലാ സഹായികളും സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നന്നായി വിഷയങ്ങൾ ശ്രദ്ധിച്ച് സഹായിച്ച് ദീനിന്റെ വിഷയത്തിൽ എപ്പോഴും ഒരുമയോടെ ഐക്യത്തോടെ നിന്ന് നമുക്ക് പ്രവർത്തിച്ചു മുന്നേറാൻ കഴിയണം. ഇത് മാത്രമേ നമുക്ക് ആഹുറത്തിൽ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം ഏത് സമയം ഇവിടെ ഇട്ടേച്ചു പോകണം എന്ന് ഒരു മനുഷ്യനും മനസ്സിലാവൂല. എല്ലാവരും ഇതൊക്കെ ഒഴിവാക്കി പോകേണ്ടുന്ന ആളുകളാണ്. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ, ഐശ്വര്യമുള്ള ജീവിതം അള്ളാഹു നൽകുമാറാകട്ടെ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാൻ, യാ അലി അർബഉ ഖിസാലിൻ മിനശ്ശഖാ, നാല് കാര്യങ്ങൾ പരാജയത്തിൽപ്പെട്ടതാണ് അലിയെ, നാല് കാര്യങ്ങൾ പരാജയത്തിന്റെ അടയാളങ്ങളാണ്, പരാജയമാണ് അത് സൂചിപ്പിക്കുന്നത്. എന്താണ് നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത്, വളരെ നന്നായി നമ്മൾ ഓർക്കണം. ഒന്നാമത്തെ കാര്യം ജുമൂദുൽ ഐൻ, കണ്ണ് ഉറച്ചു പോവുക. കണ്ണ് ഉറച്ചു പോവുക, കണ്ണ് ഉറച്ചു പോവുക എന്ന് പറഞ്ഞാലോ, മനുഷ്യന്റെ കണ്ണ് ഉറച്ചു പോകൽ എങ്ങനെ, കണ്ണുനീര് വരാതിരിക്കലാണ്, കരയാൻ കഴിയാതിരിക്കലാണ്, കരയാൻ കഴിയാത്ത കണ്ണ് ഉണ്ടാവുക, അതൊരു വല്ലാത്ത ഭാഗ്യക്കേടാണ്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ,
അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, ആഖിറത്തിനെ ഓർത്തുകൊണ്ട്, ഖബറിനെ ഓർത്തുകൊണ്ട് നമുക്ക് കരയാൻ കഴിയണം, കരയാൻ കഴിയണം. കരച്ചിലിന് വല്ലപ്പോ വലിയ പ്രാധാന്യമുണ്ട്. അല്ലാഹു കരച്ചിലുകൾ മനുഷ്യനിൽ നിന്ന് സ്വീകരിക്കുന്നു. ഉറ്റിവീഴുന്ന കണ്ണീരുകളില്ലേ കണ്ണുനീരുകൾ, ആ കണ്ണുനീരുകൾക്കനുസരിച്ച് അവന്റെ പാപം റബ്ബ് പൊറുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ് ആ കണ്ണ് നരകത്തിൽ പ്രവേശിക്കൂല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റിരുന്ന് കരയാൻ, പകൽ നേരങ്ങളിൽ കരയാൻ, കരച്ചിലുകൊണ്ട് പാപങ്ങൾ കഴുകി വൃത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു സൗഭാഗ്യമാണ് കേട്ടോ, അതൊരു ഭാഗ്യമാണ് കേട്ടോ. ഒരിക്കലും കരയാത്ത കണ്ണില്ലേ, ഉറച്ചുപോയ കണ്ണ്, ആ കണ്ണ് മനുഷ്യന് പരാജയത്തിന്റെ അടയാളമാണ്. ഇത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. വഖസാവതുൽ ഖൽബ്, ഹൃദയത്തിന്റെ കാഠിന്യത, അത് പരാജയത്തിന്റെ അടയാളമാണ്. ثم قصد قلوبكم من بعد ذلك فهي كالحجارة او اشد قسوة. റബ്ബ് അവന്റെ ഖുർആനിൽ പറയുകയാണ്, ചില മനുഷ്യന്മാരുടെ കൽബുകൾ, ആ കൽബിലേക്ക് ഈമാനിന്റെ വെളിച്ചം വരൂല, ആ കൽബിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കടക്കൂല, ആ കൽബിലേക്ക് നല്ല ചിന്ത വരൂല. ആ കൽബാണ് ഉറച്ചുപോയ കറുത്തുപോയ പാറ പോലെയുള്ള കൽബെന്ന് പറയുന്നത്. പാറ പോലെ എന്ന് പറഞ്ഞുകൂടാ, പാറയേക്കാൾ കടുകട്ടിയുള്ള കൽബാണ് അവരുടെ കൽബെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കസാവത്തുൽ കൽബില്ലേ, ഹൃദയത്തിന്റെ കാഠിന്യതയില്ലേ, അത് പരാജയത്തിന്റെ ലക്ഷണമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഉണ്ടാകാൻ പാടില്ല ലീനുൽ കൽബ്. ഹൃദയത്തിന്റെ നൈർമല്യത, ഹൃദയത്തിന്റെ മൃദുലത, ഹൃദയത്തിന്റെ അതാ ദുഃഖങ്ങൾ കാണുന്ന നേരത്ത് കരയുന്ന, വിഷമങ്ങൾ കാണുന്ന നേരത്ത് കരയുന്ന, അല്ലാഹുവിനെ ഓർത്ത് പൊട്ടുന്ന കൽബുണ്ടല്ലോ, അതാണ് നബിമാരുടെ കൽബെന്ന് പറയുന്നത്, അതാണ് സ്വാലിഹീങ്ങളെ കൽബെന്ന് പറയുന്നത്, അതാണ് മുൻഗാമികളുടെ കൽബെന്ന് പറയുന്നത്. ആ കൽബാണ് വിജയത്തിന്റെ കൽബ്. മോമിനെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള നിന്റെ അമിതമായ പ്രേമമില്ലേ, ആ പ്രേമവും, ആ പ്രേമവും സൂചിപ്പിക്കുന്നത് പരാജയത്തെയാണ്, പരാജയമാണ് സൂചിപ്പിക്കുന്നത്. തീരാത്ത നിന്റെ താല്പര്യങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ ആശകൾ, നിനക്കൊരിക്കലും ആശ അടങ്ങുന്നില്ല. ഒന്ന് കിട്ടിയാൽ ഉടനെ അവൻ ആലോചിക്കുന്നത് അടുത്തതും കിട്ടണമെന്നാണ്, വീണ്ടും രണ്ടാമത്തത് കിട്ടിയാൽ അവൻ ആലോചിക്കുന്നത് വീണ്ടും മൂന്നാമത്തതിലേക്ക് വരണമെന്നാണ്. ഇങ്ങനെ ഒരിക്കലും അവന്റെ മോഹം തീരുന്നില്ല. മോഹത്തിലൂടെ, മോഹ വലയത്തിൽ പെട്ട് അവൻ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ, ആ കൽബ് പരാജയത്തിന്റേതാണെന്ന് അലിയാരങ്ങളെ വിളിച്ച് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട വിഷയം, അതേ വലല്ലാഹിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ആഖിറമാണ് ഖൈർ.
ആഹ്റമാണ് ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ്, ഈ വലിയ അനുഗ്രഹങ്ങളും വലിയ സമ്പന്നതയും വലിയ സാഹചര്യവും, സമ്പന്ന എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തികമായ അഭിവൃദ്ധിയല്ല, ആ സമ്പന്നത ഞാൻ പറയുന്നുണ്ട് പിന്നീട്, നബി തങ്ങൾക്ക് നൽകപ്പെട്ട സമ്പന്നത ഏതൊക്കെ വിധത്തിലുള്ളതാണ് എന്ന് അത് നമുക്ക് പറയാം. അപ്പൊ അല്ലാഹു പറയാണ് ആഹ്റമാണ് നബിയെ, അങ്ങേക്ക് ഏറ്റവും ഗുണകരം ഈ ദുനിയാവിനേക്കാൾ ഇവിടെ നല്ല സന്തോഷങ്ങൾ, അനുയായികളെക്കൊണ്ടുള്ള സന്തോഷം, അതുപോലെ തന്നെ പല വിധത്തിലുള്ള വിജയങ്ങൾ, ഇതൊക്കെ ലഭിക്കുന്ന സമയത്ത് ഇതിലങ്ങ് തീർന്നു പോകുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങേക്ക് അല്ലാഹു നൽകും, അങ്ങയുടെ നാദൻ തരും, അങ്ങയെ തൃപ്തിപ്പെടുത്തുന്നത് മുഴുവനും തരും. എന്തെല്ലാം അങ്ങയെ തൃപ്തിപ്പെടുത്തുന്ന വിഷയമുണ്ടോ അതൊക്കെയും അങ്ങേക്ക് അല്ലാഹു നൽകും, അങ്ങയുടെ റബ്ബ് നൽകും എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങേക്ക് തൃപ്തിപ്പെടുത്തുന്ന തരിക, കൊടുക്കുക? അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ദുനിയാവിലും നബി തങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് കൊടുക്കുന്നു, ആഖിറത്തിലും നബി തങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് അല്ലാഹു തആല നൽകുന്നു. എന്താണ് നബി തങ്ങളെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്നു എന്ന് പറയുന്ന സംഗതി? ഇത് മഹാന്മാരായ ആളുകൾ അവരിങ്ങനെ ഹദീസുകളും ആയത്തുകളും സംഭവങ്ങളും എല്ലാം വെച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും സന്തോഷം നൽകുന്ന വിഷയം എന്താണ്? നിബിധങ്ങൾ എന്താണ് സന്തോഷിപ്പിക്കുക? വലസൗഫയുഅതീക റബ്ബുക ഫതറുല്ലാ, നിബിധങ്ങൾ അല്ലാഹു തൃപ്തിപ്പെടുത്തുമെന്നും അങ്ങേക്ക് അങ്ങേ തൃപ്തിപ്പെടുന്ന മുഴുവനും തരുമെന്ന് പറയുമ്പോൾ ആ തൃപ്തിപ്പെടുത്തുന്ന കാര്യം അശ്ശഫാഅത്തു, നിബിധങ്ങൾക്ക് നൽകപ്പെടുന്ന ശുപാർശയുടെ അധികാരമാണ്. നോക്കണം, ഇവിടെ ഉമ്മത്തിനോടുള്ള കൃപയാണ് ഇവിടെ വെളിവാകുന്നത്. ആരുടെ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് ഏറ്റവും സംതൃപ്തിയുള്ള വിഷയം, ഈ ആയത്തിനെ പറ്റി മഹാന്മാര് പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി തങ്ങളോട് പറയാണ്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയെ, മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, സത്യവിശ്വാസിനികൾ, അവർക്ക് വന്നു പോകുന്ന പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി അവിടുന്ന് എന്നോട് പാപമോചനം തേടണേ നബിയേ. അള്ളാഹു തആല നബി തങ്ങളോട് പറയുകയാണ്, അല്ലാഹു തആല നബി തങ്ങളോട് പറയുന്ന കാര്യമാണ്. അല്ലാഹു പറയാണ്, നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കുന്നതിന് അവിടുന്ന് എന്നോട് ഉമ്മത്തിന് വേണ്ടിയിട്ട് പാപമോചനം തേടണേ. വസ്തഗ്ഫിർ ലിദംബിക, അങ്ങയിലേക്ക് പാപം വരാതിരിക്കുന്നതിന്റെ മറ, ആ മറയെ അവിടുന്ന് തേടണേ. അല്ലാഹു തആല നൽകുന്ന ഒരു വലിയ മറയാണ്, നബിമാർക്ക് നൽകുന്ന ഇസ്മത്ത് ആണ്. അതായത് നബി തങ്ങൾക്ക് പാപം വന്നിട്ട് പാപത്തിന് പുറക്കൽ ചോദിക്കുക എന്നല്ല ആ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്. അങ്ങനെ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. ആ പറഞ്ഞ ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കണമെങ്കിൽ അവരുടെ ആശയം തിരുത്തിയിട്ട് തൗബ ചെയ്ത് അവർ തിരിച്ചു വന്നാലല്ലാതെ നബിതങ്ങളെ ശഫാഅത്തിൽ അവർക്ക് പെടാൻ കഴിയൂല. അത്രയും ഗുരുതരമായ ഒരു പ്രശ്നമാണ്. സാധാരണ ഒരാളോട് നടത്തുന്ന ആക്ഷേപം പോലെയോ, ആരെങ്കിലും പിടിച്ചടിക്കുന്നത് പോലെയോ, ആരോടെങ്കിലും കയർക്കുന്നത് പോലെയോ, ആരുടെയെങ്കിലും മുമ്പിൽ ഹുങ്ക് കാണിക്കുന്നത് പോലെയോ അല്ല. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിതങ്ങളോട് പാതറ്റു ചെയ്യുക എന്ന് പറയുന്നത്, നബിതങ്ങളെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത്, നബിതങ്ങൾ കുറ്റം ചെയ്യുമെന്ന് പറയുന്നത്, നബിതങ്ങൾ പാപം ചെയ്യുമെന്ന് പറയുന്നത്, ആ പറയുന്ന വാക്കുകൾ അത് മഹാബദ്ധമാണ്. അവന്റെ ജീവിതത്തിന്റെ ഭൗതികവും ആത്മീയവും പാരിത്രികവുമായ ലോകത്തിന്റെ പരാജയത്തിന്റെ കാരണമാണ്. ഗൗരവപൂർവം ആലോചിക്കണം, നബിതങ്ങളെ ഇകഴ്ത്തുന്ന വാക്കുകൾ വന്നു പോകാൻ പാടില്ല. ഇത് പറയാനാണ് നൂറെ മദീന, ഇത് പറയാനും ഇത് ഓർമ്മപ്പെടുത്താനുമാണ് നൂറെ മദീന. ഈ നാട്ടിലുള്ള ജനങ്ങൾ, ഒരു വലിയ വിഭാഗം ആളുകൾ അതൊക്കെ വളരെ സന്തോഷത്തിൽ കേൾക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളാണ്. അവരുടെ കൽബിലേക്ക് റബ്ബേ, നീ ഈമാനിന്റെ ഹിദായത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ വെളിച്ചം നീ പ്രവേശിപ്പിക്കണം റഹ്മാനേ. അങ്ങനെ അവരുടെ കൽബിൽ ഈമാനിന്റെ വെളിച്ചം കടന്നു പോകുമോ?
ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിപ്പോകുമോ? റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് വന്നു പോകുമോ? നബിതങ്ങളെ മദഹ് പാടിപ്പോകുമോ, പറഞ്ഞു പോകുമോ, കൂടിപ്പോകുമോ എന്ന് ചിന്തിച്ചു ബേജാറാകുന്ന ആളുകൾ, അവരോട് പറയാൻ ഖുർആനിൽ ഒരു പ്രയോഗമാണുള്ളത്, മൂത്തോബിക്കും നിങ്ങളുടെ കോപത്താല് നിങ്ങൾ ചത്തോളൂ എന്ന്. അത് ഖുർആനിലെ പ്രയോഗമാണ്, അല്ലാഹുവിന്റെ ഖുർആനിലെ പ്രയോഗമാണ്. ഹബീബിനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടത്തേക്ക് നൽകുന്ന വലിയ ഒരു പദവിയാണ്. നബിയേ, അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി എന്നോട് പാപമോചനം തേടിക്കോളൂ. അല്ലാഹു തആല നബിതങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുമ്പോ നബിതങ്ങൾക്കുള്ള തൃപ്തി എന്താണ്? ഉമ്മത്തിന് പാപമോചനം കിട്ടുന്നതോ കിട്ടാതിരിക്കുന്നതോ നബിതങ്ങൾക്ക് തൃപ്തി? നബിതങ്ങളുടെ തൃപ്തി ഉമ്മത്തിന് പാപമോചനം ലഭിക്കുന്നതിലാണ്, അവർക്ക് മഗ്ഫിറത്ത് കിട്ടുന്നതിലാണ്. അതുകൊണ്ട് തന്നെ ഉമ്മത്തിൽ നബിതങ്ങൾ നടത്തുന്ന ശഫാഅത്ത് അല്ലാഹ് സ്വീകരിക്കുമെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലോ, ഈ ആയത്ത് പഠിപ്പിക്കുന്ന എന്താണ്? ഉമ്മത്തിൽ നബിതങ്ങൾ നടത്തുന്ന ശഫാഅത്ത്, ആ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം നബിതങ്ങൾ ഉമ്മത്തിനു വേണ്ടി പാപമോചനം തേടും, മോമിനീങ്ങൾക്ക് പാപമോചനം തേടും. എനിക്കങ്ങനെ നബിതങ്ങൾ പാപമോചനം തേടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന, എന്ന് ചിന്തിച്ചു നടക്കുന്ന ധിക്കാരത്തിന്റെ മനസ്സുള്ളവന് വേണ്ടി റസൂലുള്ള പാപമോചനം തേടൂലല്ലോ? നബിതങ്ങളെ അംഗീകരിക്കുന്നവനല്ലേ അല്ലാഹുവിന്റെ ഹബീബ്? പാപമോചനത്തിന് വേണ്ടി റബ്ബിനോട് പറയൂ. അങ്ങനെ റബ്ബിനോട് പാപമോചനത്തിന് പറയുമ്പോൾ നബിതങ്ങളെ സന്തോഷിപ്പിക്കും അല്ലാഹു തആല, നബിതങ്ങളുടെ ശഫാഅത്ത് സ്വീകരിക്കും അല്ലാഹു തആല. കാരണം ആ ശഫാഅത്ത് സ്വീകരിക്കുന്നതിലാണ് നബിതങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലോ, നബിതങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന വിഷയം നബിതങ്ങളുടെ ശഫാഅത്ത്, ഉമ്മത്തിന് വേണ്ടി നടത്തുന്ന ശഫാഅത്ത്, ആ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കുക എന്ന് പറയുന്ന സംഗതിയാണ്. ഉമ്മത്തിനോടുള്ള ഒരു കൃപ നോക്കണേ നിങ്ങൾ, ഉമ്മത്തിനോടുള്ള ഒരു സ്നേഹം നോക്കണേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളായ ആളുകൾ, അവര് റമദാൻ പിന്നെ റബീഉൽ അവ്വൽ വന്നാലും മറ്റു മാസങ്ങളിലായാലും അവരിങ്ങനെ പാടും, ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറ നബീ. നബിയെ, ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയി, പുറത്തു തരേണ്ടത് അല്ലാഹു ആണ്, പക്ഷെ അല്ലാഹ് പുറത്തു തരാൻ അവിടുന്ന് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. സയ്യിദുനാ വ ഹബീബുനാ വ ഖുർറത്തു അഅ്യുനിനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിതങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ശുപാർശ തേടുകയാണ്, ശഫാഅത്തിന് പറയുകയാണ്. നബിതങ്ങൾ ശുപാർശ ചെയ്യുമ്പോൾ ആ ശഫാഅത്ത് റബ്ബ് സ്വീകരിക്കുമ്പോൾ ഇർതകബ്തു ചൊല്ലിപ്പോയ മുഅ്മിനീങ്ങൾ അവർക്ക് ഹൗദുൽ കൗദർ കിട്ടിപ്പോയി, അവർക്ക് സ്വർഗത്തിലേക്ക് പാസ് കിട്ടിപ്പോയി, അവർക്ക് നബിതങ്ങളുടെ ദിവാറിൽ ഷീറ്റ് കിട്ടിപ്പോയി. കാരണം നബിതങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കല് ചോദിച്ചിട്ട് അല്ലാഹുവിൽ നിന്ന് പാപമോചനം കിട്ടിയിട്ട് രക്ഷപ്പെടണമെന്ന ചിന്തയോട് നബിതങ്ങളോട് ശഫാഅത്ത് ചോദിക്കുന്നു. ആ ശഫാഅത്ത് ചോദിക്കുന്ന മുഅ്മിനീങ്ങൾ അവരെ സന്തോഷിപ്പിക്കുന്നതിന്, അവരുടെ വിഷയത്തിൽ നബിതങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് അല്ലാഹു ശഫാഅത്ത് കൊടുക്കുന്നു, സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൗലിദ് ഓതാൻ സമയം കിട്ടിയവൻ, മൗലിദ് ഓതാൻ അവസരം കിട്ടിയവൻ, മൗലിദ് ഓതാൻ ഭാഗ്യം ലഭിച്ചവൻ, അവനൊരു ഭാഗ്യവാനാ. അവൻ ചെറിയ ഭാഗ്യവാനല്ല, അവൻ വലിയ ഭാഗ്യവാനാ.
കാരണം നബിതങ്ങളുടെ ശഫാഅത്തിന് അവൻ കാരണക്കാരനാകുന്നു. ഇത് കേട്ടോളൂ ഈ നാട്ടിലുള്ള ജനങ്ങളെ, സഹോദരങ്ങളെ, റബ്ബ് തന്ന ബുദ്ധി കൊണ്ട് ദീനിന്റെ വിഷയം ആലോചിച്ചോളൂ. നബിതങ്ങളെ അല്ലാഹു സന്തോഷിപ്പിക്കുന്നു. നബിതങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഉമ്മത്തിൽ നബിതങ്ങൾ നടത്തുന്ന ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കലാണ്. നബിതങ്ങളോട് ശഫാഅത്ത് ചോദിക്കേണ്ടേ? നബിതങ്ങളോട് റബ്ബേ, റബ്ബ് പാപമോചനം തേടിത്തെത്ത് തരാൻ വേണ്ടി നബിതങ്ങളോട് നമ്മൾ ആവശ്യപ്പെടണ്ടേ? അതല്ലേ മൗലിദിന്റെ സദസ്, അതിനല്ലേ മൗലിദിന്റെ സദസ്, അതിനല്ലേ ബുറുദയുടെ സദസ്, അതിനല്ലേ ഇർത്തക്കബുത്തുവിന്റെ വരികൾ. ഇത് ആലോചിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ, ഇത് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചാൽ, ഈ മധുരു നുകരാൻ നിങ്ങൾക്ക് തൗഫീഖ് ലഭിച്ചാൽ അതൊരു മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം മുഴുവൻ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ പറയുകയാണ്, ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അവർ പറയുകയാണ്, യഥാർത്ഥ മുവഹ്ഹിദായ മനുഷ്യൻ, ആ മനുഷ്യൻ നരകത്തിൽ കിടക്കുന്നത് എന്റെ ജദ്ദ്, എന്റെ വലിയപ്പയായ റസൂലുള്ള പൊരുത്തപ്പെടൂലല്ലോ, ഇഷ്ടപ്പെടൂലല്ലോ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് സ്വർഗമാണ്. അതിങ്ങനെ ആരെങ്കിലുമൊക്കെ കാലത്തിങ്ങനെ ഓരോ സമയത്തും വികലപ്പെടുത്തി മാറ്റി അവതരിപ്പിച്ച തൗഹീദല്ല, അതിന് പേരേ ഉള്ളൂ തൗഹീദ് എന്ന് മാത്രം. അതിൽ തൗഹീദ് ഇല്ല, അതിൽ തൗഹീദ് ഇല്ല, പേര് മാത്രമാണ്. പഞ്ചസാര എന്ന് പുറത്ത് ഒട്ടിച്ചിട്ടുണ്ട്, ഉള്ളിൽ പഞ്ചസാര ഇല്ല. സ്വർണം എന്ന് കൊടുത്തിട്ടുണ്ട്, പേര് വെച്ചിട്ടുണ്ട്, പക്ഷേ സ്വർണമല്ല. ഇതുപോലെ ഓരോ കാലത്തും പുരോഹിതന്മാരായ മൗലവിമാര് തിരുത്തി 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 മാറ്റം വരുത്തി ഭേദഗതി ചെയ്ത് ഇന്നലെ ശിർക്ക്, ഇന്ന് തൗഹീദ്, ഇന്ന് തൗഹീദ്, നാളെ ശിർക്ക്. ഇങ്ങനെ പൗരോഹിത്യ പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ മുന്നിൽ നൽകിയ ഓരോരോ ആശയങ്ങളും ചിന്താഗതികളുമുണ്ട്. ബിദഅഈ പ്രസ്ഥാനങ്ങൾ, സലഫി പ്രസ്ഥാനങ്ങൾ, ജമാഅത്തി ഇസ്ലാമിയുടെ ആളുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് മുബത്തദിഉകളായ പുത്തൻവാദികളായ ആളുകൾ, തൗഹീദ് പിഴച്ചുപോയ ആളുകൾ, ഏകദൈവ വിശ്വാസത്തിൽ വഴിപിഴച്ചുപോയവരായ ആളുകൾ, ആ ആളുകളിൽ റസൂലുള്ളാഹിന്റെ തൗഹീദ് ശഫാഅത്ത് വരില്ല, നബിതങ്ങളുടെ ശഫാഅത്ത് അവർക്ക് ലഭിക്കുകയില്ല. ഇത് വളരെ നന്നായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് മഹാന്മാരും മുൻഗാമികളും സ്വാലിഹീങ്ങളുമായ ആളുകൾ അവർ എങ്ങനെയാണോ തൗഹീദ് പഠിപ്പിച്ച് ലോകത്ത് വിതരണം ചെയ്തത്, അതങ്ങനെ തന്നെ വിശ്വസിക്കണം, അതങ്ങനെ തന്നെ ഉൾക്കൊള്ളണം, അതങ്ങനെ തന്നെ നമ്മൾ സ്വീകരിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ആളുകൾ പറയുകയാണ് പരിശുദ്ധ ഖുർആനിൽ, അർജ ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരായത്ത്, ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരായത്ത്, ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകളിൽ അല്ലാഹുവിൽ വലിയ പ്രതീക്ഷ മുഅ്മിനിന്റെ കൽബിൽ നിറക്കുന്ന ആയത്തുണ്ട്. ആയത്ത് എന്താ, ഏതാണ് ആയത്ത്? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. തെറ്റുകുറ്റങ്ങൾ ചെയ്ത ജനങ്ങളെ, തെറ്റുകുറ്റങ്ങൾ ചെയ്ത ജനങ്ങളെ, പാപികളായ മനുഷ്യരെ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശമുറിയരുതേ, നിരാശരാകരുതേ. ഇനി അല്ലാഹ് സ്വീകരിക്കൂല, ഞാൻ കള്ളുകുടിച്ചു പോയല്ലോ, ഞാൻ തെറ്റു ചെയ്തു പോയല്ലോ, ഞാൻ ഹറാമുകൾ ചെയ്തു പോയല്ലോ എന്ന് ചിന്തിച്ച് 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 ഇനി അല്ലാഹ് അല്ലാഹ് എന്നെ സ്വീകരിക്കൂലെന്ന് കരുതിയിട്ട് നീ പിന്നോട്ട് പോകല്ല. ഏത് പാപവും ഏത് കുറ്റവും തൗഹീദിന്റെ കണിക നിന്നിലുണ്ടോ, അതിന്റെ കടുകട്ടി നിന്നിലുണ്ടോ, റസൂലുള്ളാഹിനെ നീ ഇകഴ്ത്തിയിട്ടില്ല, ഈ രൂപമാണോ നിന്നിലുള്ളത്, ഹബീബിൽ മഹബ്ബത്ത് നിന്റെ കൽബിലുണ്ടോ, നിന്റെ സൗബ തൗബ സ്വീകരിക്കുന്നതിന് അവിടെ അവസരം നിലനിൽക്കുന്നുണ്ടേ? നീ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, പടച്ചവൻ സ്വീകരിക്കില്ലെന്ന് ചിന്തിച്ച് ആശ മുറിഞ്ഞു പോകല്ലേ. റബ്ബിലേക്ക് നീ കൈയുയർത്തിക്കോ.
അല്ലാഹുവിലേക്ക് കൈയുയർത്തിക്കോ, അല്ലാഹുവിലേക്ക് നീ മടങ്ങിക്കോ. ഇത് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്തുകളിൽ ഒരു ആയത്താണ് അർജായത്തിൻ ഫിൽ ഖുർആൻ. എന്നാൽ വാഗ്ദങ്ങൾ പറയുകയാണ്, എന്നാൽ ഞങ്ങൾ അഹ്ലുബൈത്ത്, അഹ്ലുബൈത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് അർജായത്തിൻ ഫിൽ ഖുർആനി ഖൗലുഹു തആല വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ. ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഖുർആനിലെ ഒരു ആയത്ത്, ഒരു സൂക്തം എന്ന് പറയുന്നത് വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ എന്ന് പറയുന്ന ഈ ആയത്താണ്. കാരണം എന്താണ്? ഇത് നബിതങ്ങൾ അല്ലാഹു നടത്തുന്ന ശഫാഅത്ത്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ശഫാഅത്ത്, അത് അല്ലാഹ് സ്വീകരിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആ സൂറത്ത് സൂക്തമാണ്, ആയത്താണ്. അതുകൊണ്ട് തന്നെ ഇതിലേറെ നമുക്ക് പ്രതീക്ഷയുള്ള വേറെ ഒരായത്ത് പരിശുദ്ധ ഖുർആനിലില്ല. ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയ്ക്ക് വകയുള്ള ഈ സൂക്തം പോലെ വേറെ ഒരു സൂക്തമില്ല. വളരെ നന്നായി നമ്മൾ കേൾക്കേണ്ട വിഷയമാണ്. എന്തൊരു സംഭവമാണിത്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഖിറത്തിൽ ഒരുപാട് നഅമത്തുകൾ നൽകി അല്ലാഹു തആല സന്തോഷിപ്പിക്കുമ്പോ നബിതങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വിഷയമാണ് ഉമ്മത്തിൽ ശഫാഅത്ത് ചെയ്ത് അവരെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത്. അത് ലഭിക്കും, അത് നടക്കും എന്ന് പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്തെന്ന് പറയുന്നത്. അപ്പോ ആ ആയത്ത് നമുക്ക് നൽകുന്ന പ്രതീക്ഷ എത്രയാണ്? നമ്മളിങ്ങനെ നിരന്തരം ഈ ആയത്ത് കേൾക്കുമ്പോൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന ഈ വലിയ പദവിയാണത് പറയുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മുഅ്മിനീങ്ങളെ, വെറുതെയല്ല സ്വഹാബത്തുൽ കിറാം അവർ നബിതങ്ങളോട് തന്നെ പറയുന്നു, നബിയേ എനിക്ക് അവിടുന്ന് ശുപാർശകനാകണം. ഒരു ശുപാർശകനും ഇല്ലാത്ത സമയത്ത് നേരത്തെ എനിക്ക് ശുപാർശകനാകണമെന്ന് റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ വന്ന് നബിതങ്ങളുടെ വഫാത്തിന് ശേഷം പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയിൽ വന്ന് സഹാബിമാരായ ആളുകൾ അവിടുന്ന് അവര് ശഫാഅത്ത് ചോദിക്കുന്നത് അവർക്ക് പ്രതീക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമ്പോൾ, ശുപാർശ ചെയ്യുമ്പോൾ റബ്ബത് സ്വീകരിക്കുന്നു, സ്വർഗം ലഭിക്കുന്നു. ആ സ്വർഗം കിട്ടുന്നതിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മധുർ പറയാനാണ്, അവിടുത്തെ വിശേഷണങ്ങൾ പറയാനാണ്, അവിടുത്തെ വലിയ ഖദർ, അവിടുത്തെ വലിയ പദവി ലോകത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്താനാണ് ഈ മഹത്തായ നൂറെ മദീന ഉൾപ്പെടെയുള്ള ലോകത്ത് ആഗമനം നടക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മജ്ലിസുകൾ മുഅ്മിനീങ്ങളെ, സദസ്സുകൾ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ, അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ആഹ്റത്തിൽ ആ ശഫാഅത്തിൽ നമ്മളെയും നമ്മളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാര്, സഹായികൾ, സഹകാരികൾ, മുഴുവൻ ആളുകളെയും റബ്ബ് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാഅല്ലാഹ് നാളെയും മറ്റന്നാളും പരിപാടി ഉണ്ടല്ലോ, നമ്മൾ വളരെ നേരത്തെ തുടങ്ങുകയും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നല്ലൊരു സൗകര്യം, കൂടുതൽ ദീർഘിപ്പിച്ച് നമുക്ക് നാളെ ജോലിക്ക് ഒന്നും പ്രയാസം വരണ്ട. നല്ല സന്തോഷത്തിൽ 9:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ സദസ് പിരിയുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വളരെ മുമ്പേ ഈ വിഷയം പരസ്യം ചെയ്ത സമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഇൻഷാഅല്ലാഹ് 9:30 ആകുമ്പോഴത്തേക്കൊക്കെ ദുആ ചെയ്ത് പിരിയണം എന്ന്. കാരണം മഗ്രിബ് നമസ്കാരം വളരെ നേരത്തെയാണ്, നമുക്ക് നല്ല സമയം ലഭിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വളരെ സന്തോഷത്തിൽ നമുക്ക് നമ്മുടെ സദസ്സുകളൊക്കെ വളരെ വൃത്തിയായി നേരത്തെ പിരിഞ്ഞ് ഉറക്കിന്റെ ചടവൊന്നുമില്ലാതെ രാവിലെ നമുക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകാം. അങ്ങനെയുള്ള നല്ല സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ, ഖൈറ് ഏറ്റിത്തരുമാറാകട്ടെ, ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എത്ര പറഞ്ഞാലോ തീരൂലല്ലോ, അത് തീരാത്തൊരു ലോകവും കടലുമല്ലേ.
അല്ലാഹു ആ മദ്ഹിൽ ആറാടാനുള്ള തൗഫീഖ് നമുക്ക് മുഴുവനും റബ്ബ് നൽകുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട ലോകത്തുള്ള മുഴുവൻ ആളുകളും എല്ലാ മുഅ്മിനീങ്ങളും അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ നമുക്ക് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലി ദുആ ചെയ്ത് ഇന്ന് തിരിയണം. ഇനി ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ, നേരത്തെ ഇന്ന് നമ്മള് 7 മണിക്ക് തന്നെ സ്വാഗതം പറഞ്ഞ് നമ്മൾ തുടങ്ങിയത് 9:30 നമ്മൾ നിർത്തുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അതേ രൂപത്തിൽ തുടങ്ങുമെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെല്ലാവരും നേരത്തെ വരികയും ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുന്നു. ഇൻഷാല്ലാ എല്ലാ ആളുകളും ഒരു കുറഞ്ഞ സമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ഒന്ന് മുന്നോട്ട് വരിക, നമുക്ക് ദുആ ചെയ്ത് പിരിയാലോ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, നമ്മൾ വസ്തുത സ്വീകരിക്കുമാറാകട്ടെ. സ്ത്രീകളെ ഭാഗത്തൊക്കെ ബക്കറ്റ് പോയി, എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. നിങ്ങളിനി നമ്മള് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ട് മുസാഫത് ചെയ്യാന് നമുക്കൊന്നും സമയം കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഒരു മുസാഫഴത്തും കൂടി ആയിക്കോട്ടെ. എല്ലാ ആളുകളും ഇൻഷാല്ലാ ഒരു മുസാഫഴത്തിന്റെ ഈ സൂറത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം. ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, ഇങ്ങനെ പറഞ്ഞു പോയാൽ എത്ര ദിവസം പറഞ്ഞാലും അത് തീരൂല. അതുകൊണ്ട് ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ നമുക്ക് നാളെയും പറയണം, അത് മറ്റന്നാൾ നമുക്ക് പറയണം. അങ്ങനെ നമുക്ക് നൂറെ മദീന അതൊരു സന്തോഷത്തിന്റെ ഒരു സദസ്സായി എന്ന് ഇവിടെ നിലനിർത്തണം. അള്ളാഹു ബാക്കി നൽകുമാറാട്ടെ. എല്ലാവരും സ്വലാത്ത് ചൊല്ലുക. ഒരുപാട് ആളുകൾ ഈ അടുത്ത സമയങ്ങളിലായി മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ, സല്ലല്ലാഹു അലൈഹി വസല്ലം. ലരിക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والآل والصحابة أجمعين. ഒരുപാട് ആളുകൾ നൂറെ മദീന അതിന്റെ വിവരം കേൾക്കുന്ന സമയത്ത് തന്നെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എത്രയോ ആളുകളുണ്ട്. അതുപോലെ എത്രയോ എത്രയോ മുഅ്മിനാത്തുകൾ സഹോദരിമാര് നമ്മുടെ ബോക്സുകൾ വീടുകളിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അവരൊക്കെ നല്ല സഹായങ്ങൾ നൽകുന്നവരാണ് നമ്മളെ സഹോദരിമാര്. അതിന്റെ കലക്ഷന് വേണ്ടി പോകുമ്പോ പുരുഷന്മാരധികം കൂട്ടിലുണ്ടായില്ലല്ലോ, അപ്പൊ സ്ത്രീകളിലാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭക്ഷണ കാര്യത്തിലേക്കുമൊക്കെ അവർ വലിയ സുതപ്പുകൾ ചെയ്യുന്നവരാണ്. അല്ലാഹു തആല അവർക്ക് വലിയ നഅമത്തും ഖൈറും ബർക്കത്തും ഏറ്റുകൊടുക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ്. അതൊക്കെ വലിയ സന്തോഷമാണ്. ഈ നിഅമത്തുകൾ സന്തോഷങ്ങളെ റബ്ബുൽ ആലമീൻ എന്നും നിലനിർത്തി തരുമാറാകട്ടെ. നമ്മള് ഇവിടെ ഈ പരിപാടി അതുപോലെ എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളുടെ ദിവസങ്ങളിലൊക്കെ നമ്മൾ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് ദുആക്കാറുണ്ട്. അതൊരു വലിയ സദസ് കൂട്ടിയിട്ട് ആ സദസ്സിൽ കുറെ ആളുകളെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി എന്നുള്ള ആൾക്കല്ല, അത് സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവർക്ക് ബദരീങ്ങളെ കാവലും അവരുടെ സന്തോഷങ്ങളും അവരുടെ മദതും പ്രത്യേകമായി ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ മാത്രമല്ല, അൽഹംദുലില്ലാഹ് നന്മണ്ടയിലും നമ്മൾ നടത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെറിയ കുട്ടികൾ ആണ് ഇപ്പോൾ ഉള്ളത്, എല്ലാവർക്കും അറിയാലോ. വലിയവരൊക്കെ നന്മണ്ടയിലാണ്. അൽഹംദുലില്ലാഹ് നമ്മളുടെ ഈ മണ്ണിൽ വന്ന് അവര് ചെറിയ പഠനം തുടങ്ങി, മീസാൻ ഓതി തുടങ്ങി. അങ്ങനെ ആ മീസാനിൽ നിന്ന് അവർ തുടങ്ങി, തുടക്കം കുറിച്ച് വന്ന് 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 ഇപ്പോ നാലഞ്ചു വർഷങ്ങൾ കഴിഞ്ഞു. അവരിൽ പലരും ഖുത്ബ ഓതാൻ കഴിയുന്നവരായി, മണിക്കൂറുകൾ വഴുതു പറയാൻ പറ്റുന്ന രൂപത്തിൽ അവർ പ്രാപ്തി നേടുന്നു. അള്ളാഹു അവർക്കും നമ്മൾക്കും വലിയ പുരോഗതി ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. അതുപോലെ സ്ഥാപനത്തിന്റെ ഒരുപാട് വിഷയങ്ങളെ നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ അവരേറ്റെടുത്ത് അവർ ഭംഗിയായി പല കാര്യങ്ങളും നടത്തുന്നു. ഇതൊക്കെ വലിയ കൺകുളിർമയാകുന്ന സന്തോഷമുള്ള വിഷയങ്ങളാണ്. അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ നൂറെ മദീനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചാരണ പരിപാടികളും അതിന്റെ നോട്ടീസുകളും ഒക്കെ നിങ്ങൾ പല തോണുകളിലും പോസ്റ്റുകളിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, മുത്തഅല്ലിമീങ്ങൾ രാത്രികളിൽ അവർ ഉറക്കമൊഴിച്ച് പകലിൽ അവർ പഠനം മുടങ്ങാതെ അൽഹംദുലില്ലാ നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏതോ നാട്ടിൽ നിന്ന് വന്ന കുട്ടികളാണ്, അവരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളും ഏതൊക്കെയോ പ്രദേശങ്ങളിൽ നിന്ന് വന്നവർ. ആ വന്ന ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹുകൾ, ആ മദഹുകൾ ഈ പ്രദേശങ്ങളൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി, അതിനുവേണ്ടി അവർ അധ്വാനിക്കുമ്പോൾ അത് ഞാൻ പറയുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹു തആല നമ്മുടെ വിദ്യാർത്ഥികളെയെല്ലാം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ. അവർക്ക് ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മളുടെ ഇവിടെ നമ്മളെ കൂടെയുള്ള നമ്മ ഫഹദ് മാഹിക്കാരൻ, അവന്റെ ബാപ്പ പിതാവ് ഐസിയുലാണ്, ഐസിയുൽ നിന്ന് വീണ്ടും പുറത്തു കൊണ്ടുവന്നു, പിന്നെയും ഐസിയുലായി. അങ്ങനെ ഉള്ള ഒരു വിഷയത്തിലാണ്. അള്ളാഹു തആല പടച്ചവനെ, ആ വ്യക്തിക്ക് നീ പരിപൂർണ ആഫിയത്ത് കൊടുക്കണം. റഹ്മാനെ, രോഗത്തിൽ നീ കിടത്തി പരീക്ഷിക്കല്ലേ അല്ലാ, നീ പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ച റബ്ബേ, നീ ആഫിയത്ത് നൽകണം. റഹ്മാനെ, നിന്റെ ഖളാ എന്താണോ നീ അത് ഖൈറായ രൂപത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ എത്രയോ ആളുകൾ നമ്മുടെ നന്മണ്ടയിൽ സുനീർ ഇപ്പൊ കുറെ ഹോസ്പിറ്റലിലായി, പിന്നെ വീണ്ടും വന്നു, പിന്നെയും ഹോസ്പിറ്റലിലായി. ഇങ്ങനെ ഹോസ്പിറ്റലുകളും പ്രശ്നങ്ങളുമായി കളിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാര്, ആ പ്രവർത്തകന്മാരിൽ വിവാഹം കഴിഞ്ഞവര്, ഭാര്യമാര് പ്രസവിക്കാനായവര്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങൾക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ, നീ അവർക്കെല്ലാം ഖൈറായ വിജയത്തിന്റെ വഴികൾ നീ ആക്കി കൊടുക്കണം റഹ്മാനെ. സുഖപ്രസവം നൽകണം റഹ്മാനെ. പടച്ച റബ്ബേ, സ്വഭാവപരമായ പ്രശ്നങ്ങൾ കൊണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും ശാന്തതയും ഇല്ലാതെ വിഷമിക്കുന്ന, വിഷമങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ പോലും കരഞ്ഞു പോകുന്ന എത്രയോ ആളുകൾ, അള്ളാഹുവെ അവരുടെ കുടുംബങ്ങളിലൊക്കെയും നീ സന്തോഷമെന്നും നിലനിർത്തണം റഹ്മാനെ. എല്ലാ മാനസിക പ്രശ്നങ്ങളും നീ നീക്കിക്കൊടുക്കണം റഹ്മാനെ. നീ നീക്കിക്കൊടുക്കണേ തമ്പുരാനെ. നീ ബുദ്ധിമുട്ടുകളെല്ലാം അകറ്റിക്കൊടുക്കണം റഹ്മാനെ. എന്ത് വിഷയം പറഞ്ഞാലും ഓടി വന്ന് സഹായിക്കുന്ന, സഹകരിക്കുന്ന. ഇന്നിവിടെ ഞാനിവിടെ ഇന്നലെ രാത്രി ഏതാണ്ടൊരു 12 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ അതുവരെ നമ്മള് ഈ യൂണിറ്റ് സമ്മേളനങ്ങളും പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇടപഴകാനൊന്നും സമയം കിട്ടാറില്ല. എല്ലാം ഇങ്ങനെ ഇവിടെ നമ്മളുടെ മൊയ്തീൻക ഇബ്രാഹിക്ക അങ്ങനെ തുടങ്ങി, പിന്നെ കുട്ടിയസനാജി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്നും അതുപോലെ നോക്കിയും, നമ്മളെ മുസ്തഫക്ക തുടങ്ങിയിട്ടുള്ള വി സി അബൂബക്കർക്ക, അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട ജഴഫർ, അവരൊക്കെ മുന്നിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നു പോയാൽ പറയാൻ. ഇങ്ങനെ നന്മണ്ട അതിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഇവരിങ്ങനെ ചെയ്യേ നോക്കിയൊക്കെ ചെയ്യുന്നത് കൊണ്ട്
നേതൃത്വം അൽഹംദുലില്ല ഈ നാട്ടിൽ വളർന്നു വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഈ വന്നു പോവുക എന്നല്ലാതെ കൂടുതൽ ഇവിടെ അങ്ങനെ ഇടപഴകാതെ നമ്മൾ ക്ലാസ് എടുക്കേണ്ടുന്ന മുത്തലിമീങ്ങളും അവിടെയാണ്. അപ്പൊ പിന്നെ ഇത് എല്ലാം നടന്നു പോവുകയാണല്ലോ. ഒരു മാസത്തിൽ ഏതാണ്ട് 2 ലക്ഷം റുപ്യന്റെ മുകളിൽ ചിലപ്പോൾ അതിൽ കുറവ് ഇങ്ങനെയൊക്കെ ആയിട്ട് 2 സ്ഥലം കൂടി നടന്നു പോകാൻ പോകണം. അപ്പൊ ഇതൊക്കെയും നമ്മളിങ്ങനെ ചിന്തിച്ചും ആലോചിച്ചും അതിനിടയിൽ നമ്മുടെ സംഘടനാപരമായ ചെറിയ ചെറിയ കാര്യങ്ങളും അതുപോലെ ചെറിയ ചെറിയ പരിപാടികളും ഒക്കെ ആകുമ്പോൾ അത് നമുക്ക് എടുക്കാൻ മാത്രമല്ല ഭാരങ്ങൾ ഉണ്ടാവുമല്ലോ. അൽഹംദുലില്ല അതിങ്ങനെ നടന്നു പോകുന്നു. എന്നാലും ഇന്നലെ രാത്രി കുറച്ച് സമയം ഇവിടെ ഒരുക്കങ്ങളൊക്കെ തലേ ദിവസമാണല്ലോ, അത് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരമാണ് ഇവിടേക്ക് വീണ്ടും വരാനായത്. അൽഹംദുലില്ല ഒന്നിറങ്ങിയ സമയത്തും 1 കിൻ്റൽ അരിയുടെ പൈസ എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരനെ ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹം പറയുകയുണ്ടായി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബേ, അവരിൽ മരണപ്പെട്ടുപോയവരുടെ ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കണം റഹ്മാനെ. നമ്മൾ പലപ്പോഴും ഈ വിഷയങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ട യുവാക്കളായ ചുറുചുറുക്കുള്ള യുവാക്കളായ ഒരുപാട് ആളുകൾ അവരാണ് ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് നിർവഹിക്കാറുള്ളത്. വിശേഷിച്ചും നമ്മളുടെ വലിയ വലിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളുടെ ബാംഗ്ലൂരിലുള്ള നമ്മളുടെ സഹായികളും സഹകാരികളുമായ പ്രിയപ്പെട്ട സ്നേഹിതന്മാര് അവിടെയുള്ള ഇബ്രാഹിം ഹാജിയുടെ, മുഹമ്മദ് ഹാജിയുടെ, അതുപോലെ തുടങ്ങിയിട്ട് ഇർഷാദ് എന്ന സ്നേഹിതന്റെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരൊക്കെയും മുൻകൈയെടുത്ത് പല കാര്യങ്ങൾക്കും പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് സഹായിക്കുകയും പിന്തുണ നൽകുകയും ധൈര്യം പകരുകയും ഒക്കെ ചെയ്യുന്ന നല്ല പ്രവർത്തകന്മാരായ ആളുകൾ, അള്ളാഹുവെ അവരിൽ നിന്ന് എല്ലാ മുസീബത്തും നീ തട്ടിമാറ്റണം റഹ്മാനെ. കച്ചവടങ്ങളിലൊക്കെ നല്ല വിജയവും പുരോഗതിയും നൽകണം റഹ്മാനെ. ഗൾഫിൽ നിന്ന് ഇപ്പൊ നാട്ടിലുള്ള സഹോദരങ്ങളുണ്ട്, ഞാനത് തീർത്തും പറയല്ല, സമയം നമുക്ക് മതിയാവൂല. നമ്മളേറെ മംഗലത്തെ ജാബിർ ഉൾപ്പെടെയുള്ള പല ആളുകളും ഇവിടെ നമ്മൾ ഹൈലെത്തിയാൽ ഭക്ഷണവും അതുപോലെ താമസവും വാഹനവും ഒക്കെ നമ്മൾ അങ്ങനെ ഒരു നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പോലാ. അപ്പൊ പോകുന്ന കൂട്ടത്തിൽ കൂടുന്ന ആളുകളാണ്, എവിടെ സ്റ്റോപ്പ് ആകലില്ല. വണ്ടിയിൽ നിന്ന് തന്നെ ഉറങ്ങി, വണ്ടിയിൽ തന്നെ എവിടെങ്കിലും നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന പോക്കിൽ അതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു ചെറിയ 10-18 ദിവസം സൗദി അറേബ്യയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ 12,000-15,000 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പോയിട്ടുണ്ടാവും. ഒരു ദിവസം എത്ര യാത്ര ചെയ്യണം എന്ന് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന പുല്ലാളൂരിലെ നമ്മളെ റാഫി സാഹിബ് ഉൾപ്പെടെയുള്ള അവരുടെ സഹോദരങ്ങൾ, അതുപോലെ നെല്ലിവീട്ടിൽ നമ്മൾ റസാഖ് സാഹിബ് ഉൾപ്പെടെയുള്ള എത്രയോ ആളുകളുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ നിഴൽമത്തും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. ഇവിടെ നമ്മളൊരു വിഷയം വരുമ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ പ്രചരണത്തിനൊക്കെ ഏൽപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ പരിസരങ്ങളിലെല്ലാം. നമ്മളുടെ MC മുഹമ്മദ് ക, അതുപോലെ നമ്മളുടെ സലീം സാഹിബ് തുടങ്ങിയിട്ട് നമ്മളെ സർക്കിളിന്റെ ജനറൽ സെക്രട്ടറി, അങ്ങനെ കുറെ ആളുകൾ അവരൊക്കെയും മുൻകൈയെടുത്ത് കാര്യങ്ങളൊക്കെ മുന്നിട്ട് ഇറങ്ങുമ്പോൾ അൽഹംദുലില്ല ഇതൊക്കെയും നമ്മൾ വിചാരിച്ചതിലും ഉപരിയായി അതിന്റെ പ്രചരണങ്ങളായി. അതുപോലെ ഈ പെൺ സ്ത്രീകളെയൊക്കെ പല സ്ഥലത്തുനിന്നും കൊണ്ടുവരാൻ ഞാൻ ഷിഹാബിനോട്, കുർബയിൽ ഷിഹാബിനോട് ഒരൊറ്റവട്ടം പറഞ്ഞിട്ടേ ഉള്ളൂ, ആ കാര്യത്തെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട, അത് നമ്മൾ എന്നും നടക്കുന്നത് പോലെ നടക്കുമെന്ന് നമ്മളോട് ഇങ്ങോട്ട് വലിയ ധൈര്യം പകർന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇന്ന് രാവിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് ഞാന് ബഹുമാനപ്പെട്ട നമ്മളുടെ കൂടെ എപ്പോഴും എന്തിനും ഓടിയെത്തി നമുക്ക് ധൈര്യം പകർന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഈ പരിസര പ്രദേശങ്ങളിൽ തുടക്കം കുറിച്ച ബഹുമാന്യരായ മണിയറ കോയ ഹാജി, ഞാൻ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന പണികളൊക്കെ ആയി നിങ്ങൾ അവിടെ പോയാൽ മതി, ബാക്കി എല്ലാ സംഗതികളും ഞങ്ങളായി ആക്കിക്കോളും. അങ്ങനെ ധൈര്യം പകരുന്ന നമ്മളുടെ നേതാക്കളും പ്രവർത്തകന്മാരുമായ ആളുകൾ, അള്ളാഹുവേ നീ അവർക്കൊക്കെയും ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. അവരൊന്നും ദുനിയാവിലൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ ആരുടെയെങ്കിലും ദുആ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തും മരണാനന്തരവും കിട്ടുമെന്ന ചിന്തയിലാണല്ലോ നീ ഞങ്ങളെയും അവരെയും ദുനിയാവിലും ആഹുറത്തിലും ഇസ്സത്തിലാക്കണം റഹ്മാനെ. നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ, നീ അഭിവൃദ്ധിയിലാക്കണം റഹ്മാനെ. എത്രയോ ആളുകൾ അടുത്ത സമയങ്ങളിൽ മരിച്ചുപോയി. ഇന്നലെ നമ്മള് പൂന്തോട്ടത്തിൽ അബൂബക്കർ ഹാജിയുടെ 2 ദിവസം മുമ്പ് ഇന്നലെ 3 ആയിരുന്നു ഭാര്യ മരണപ്പെട്ടുപോയി. അതുപോലെ അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടുപോയി. അങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹുവരുടെയൊക്കെയും ഖബർ സന്തോഷത്തിലാക്കുമാറാകട്ടെ. പൂനത്ത് നമ്മളുടെ പിന്നെ ഇബ്രാഹിം മുസ്ലിയാർ, അതുപോലെ ഇബ്രാഹിം ഹാജി യൂസുഫ് ക, ഇവരൊക്കെയും നമ്മളുടെ സജീവ പ്രവർത്തകന്മാരായി
ആ സജീവ പ്രവർത്തകന്മാരായി എപ്പോഴും നമ്മളെ കൂടെ ഉള്ളവരാണ്. എന്ത് പറയുന്നത്? അവരിതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നവരല്ല, പക്ഷേ അവരൊക്കെയും നമ്മളുടെ കൽബിൽ എപ്പോഴും ഉള്ളവരാണ്. അല്ലാഹു തആല ആഫിയത്തും ഹിമ്മത്തും എല്ലാ അഭിവൃദ്ധിയും നൽകുമാറാകട്ടെ. അതുപോലെ നമ്മള് കുർബയിൽ കോയ ഹാജി, അല്ലാഹു തആല അവർക്ക് വലിയ നഅമത്തും ബറക്കത്തും പുരോഗതിയും നൽകുമാറാകട്ടെ. മക്കളെയൊക്കെ അല്ലാഹു വലിയ ഉയരങ്ങളിൽ എത്തിക്കുമാറാകട്ടെ. അതുപോലെ ഇന്നലെ മരണപ്പെട്ട നമ്മളെ കുറുമ്പയിലെ അദ്റുഖ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈ അടുത്ത സമയങ്ങളിൽ അങ്ങനെ പലരും മരണപ്പെട്ടു പോയി. പടച്ചോനെ, നീ അവരുടെയൊക്കെ ഖബർ വെളിച്ചമാക്കണം. റഹ്മാനെ, എല്ലാവരുടെ ഹദറത്തിലേക്കും ഒരു കുറച്ച് തഹ്ലീൽ ചൊല്ലി നമുക്ക് ദുആ ഇറക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമ്മൾ ചൊല്ലിയ തഹ്ലീലിന്റെ പ്രതിഫലമൊക്കെ എല്ലാ മരിച്ചുപോയവരുടെയും ഖബറുകളിൽ എത്തിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളെ ഈ സ്ഥാപനത്തിന്റെ ട്രഷറർ കൂടിയായ ശംസുദ്ദീൻ മാഷ്, അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടുപോയി. ആ പിതാവിന്റെ ഓർമ്മകൾ പലപ്പോഴും നമ്മളോട് പങ്കുവെക്കാറുണ്ട്. പഠിച്ചവനെ, ആ ഖബർ നീ സന്തോഷത്തിലാക്കണം. റഹ്മാനെ, ഇന്നലെ രാത്രിയും ഞാൻ വിളിച്ച സമയത്തോടി ഇവിടെ എത്തി നമ്മളുടെ പല വിഷയങ്ങളെ പറ്റിയും ആലോചിക്കുകയും അന്വേഷിക്കുകയും ചിന്തിക്കുകയും ധൈര്യം പകരുകയും അങ്ങനെ എന്റെ കൂടെ എന്റെ ഒരു ഭാഗം പോലെ നിൽക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ, അല്ലാഹുവെ നീ അവർക്കൊക്കെയും നല്ല പുരോഗതി നൽകണം റഹ്മാനെ. അതുപോലെ ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട പി സി ഹമീദ് സാഹിബ്, ഹമീദാജിയുടെ ഇപ്പൊ മരണപ്പെട്ടുപോയി. ബഹുമാനപ്പെട്ട സുൽത്താനുകളിൽ അടക്കമുള്ള ആളുകൾ അവിടെ ഒന്ന് ദുആരന്നിട്ടുണ്ട്. വലിയ മുഹിബും അതുപോലെ ദീനിന്റെ വലിയ സഹായിയുമായ ഒരു നല്ല ചെറുപ്പക്കാരനാണ്. അല്ലാഹുവെ ആ പിതാവിന്റെ ഖബർ നീ സ്വർഗത്തിലെ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. അവരുടെ കച്ചവടങ്ങളിലൊക്കെ നല്ല പുരോഗതി നീ നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم مبارك على رسولك وحبيبك وشفيعنا محمد صلى الله عليه وسلم. اللهم آتي الوسيلة والفضيلة والدرجة العليا والمقام المحمود الذي وعدته إنك لا تخلف الميعاد. رحمنا يا الله ഞങ്ങള സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ. അല്ലാ നിന്റെ ഹബീബിലേക്ക് എത്തിക്കണേ. അല്ലാ അവിടുത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ. അല്ലാ ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലുകൾ ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണം. അല്ലാ പടച്ച റബ്ബേ നൂറേ മദീന, നിന്റെ ഹബീബിന്റെ മധുഷ പറയാൻ, നിന്റെ ഹബീബിന്റെ വലുപ്പത്തരം, അവിടുത്തെ വലിയ വലുമ അവിടുത്തെ വലിയ ദറജ ലോകത്ത് പറയാ. ഞങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ സമയങ്ങളാണ്, അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ആ ഹബീബിനെ ഒന്ന് കാണിച്ചു തരണം. ഞങ്ങളെ കണ്ണതിനു മാത്രം ശുദ്ധമല്ലെങ്കിലും ആ ഹബീബിനെ ഒന്ന് ഞങ്ങൾക്ക് കാണിക്കണേ. അല്ലാ അവിടുത്തെ റൗദയിൽ ഞങ്ങൾ ഒരുപാട് തവണ എത്തിക്കണം. അല്ലാ അവിടുത്തെ മാബൈന ഖബരീവും ഇബ്ബരീ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന മഖാമിൽ ഒരുപാട് സമയം ഞങ്ങൾക്ക് ചെലവഴിക്കാനുള്ള തൗഫീഖ് തരണം. അല്ലാ ജീവിതത്തിൽ ഒരുപാട് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഭാഗ്യം തരണേ. അല്ലാ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമേ ഈ പരിപാടി കൊണ്ടുള്ളൂ. ഞങ്ങളുടെ മർക്കസുലീതായ കൊണ്ടും നന്മണ്ടയിൽ അൽബുർഹാൻ കൊണ്ടും ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. ഖബറിൽ കിടക്കുന്ന സമയത്ത് ആളുകൾ നിസ്കരിക്കുന്നതിന്റെ സവാബുകൾ
ഞങ്ങളെ ഖബറിലേക്ക് കിട്ടിയിട്ട് ഖബറിൽ ഞങ്ങൾക്കൊന്ന് സന്തോഷത്തിൽ കിടക്കണം. ഈ ദുരിയാവ് നശ്വരമായ ലോകത്ത് അല്ലാ നീ കണക്കാക്കിയ ചെറിയ ആയുഷിന്റെ ഉള്ളിൽ ഞങ്ങൾ പിരിഞ്ഞു പോകുമല്ലോ. പിരിയാൻ കഴിയാത്ത, ഓടി ഒളിക്കാൻ കഴിയാത്ത ഒരു ലോകത്ത് ഞങ്ങൾക്ക് സിറാത്ത് പാലത്തിൽ മിന്നൽ പിണറുകൾ പോലെ കിടന്ന് സ്വർഗത്തിൽ എന്റെ ഹബീബിന്റെ ജീവാറിൽ ഒന്നെത്തണം. അതിനുള്ള കാരണമായി ഞങ്ങളുടെ ഈ ചെറിയ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, പോരായ്മകളെ നീ പരിഹരിക്കണേ അല്ലാ, ഞങ്ങളുടെ ഖൽബിൽ ഇഖ്ലാസ് നീ വർദ്ധിപ്പിക്കണം അല്ലാ, നീ വർദ്ധിപ്പിക്കണേ അല്ലാ, ഇഖ്ലാസ് ഏറ്റിത്തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, നീ ഞങ്ങളെ ഒരു രംഗത്തും പരാജയപ്പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ, ഞങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അവരും എല്ലാവരുടെയും മനസ്സുകൾ നീ നിഷ്കളങ്കമാക്കി നന്നാക്കി തരണം റഹ്മാനെ. അടിയങ്ങളായ പാവികളായ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പ് ചെയ്ത് നിന്നോട് തൗബ ചോദിച്ചു വാങ്ങുന്നതിന്റെ ഒരു സദസ്സായി ഈ സദസ്സിനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാ. ഞങ്ങളെ കണ്ണുകൾ ശുദ്ധിയാക്കണം അല്ലാ. ഞങ്ങളെ കൈകളും ഞങ്ങളുടെ നാവും ഞങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്നതിന്റെ ഒരു വേദിയാക്കി ഈ വേദിയെ നീ സ്വീകരിക്കണം അല്ലാ. നിന്റെ ഹബീബിന്റെ മധുഴു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണം അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ഹിദുമത്തിലായി, നിന്റെ ദീനിന്റെ ഹിദുമത്തിലും നിന്റെ താഴത്തിലുമായി ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ സമയവും ഞങ്ങൾക്ക് നീ തരുന്ന കഴിവുകളും വിനിയോഗിച്ച് ദുനിയാവും ആഹുറവും ഇല്ലത്തില്ലാതെ ഈ ദുനിയാവിൽ ജീവിച്ച് ഞങ്ങൾക്ക് ആഹുറത്തിൽ വലിയ ഇസ്സത്ത് നൽകണം റഹ്മാനെ. വലിയ പദവി തരണേ റഹ്മാനെ. അർശിന്റെ വലതു ഭാഗത്ത് വലത് കയ്യിൽ കിതാബ് വാങ്ങി അർശിന്റെ തണലും ഹബീബായ നബിതങ്ങളുടെ യുവാവുൽ ഹഖ് എന്ന കൊടിയുടെ കീഴിലും നിന്ന് ഹൗദുൽ കൗസറും വാങ്ങി കുടിച്ച് ആ പുന്നാര മുഖവും കണ്ട് ഞങ്ങൾക്കൊന്ന് സ്വർഗത്തിൽ പ്രവേശിക്കണം. നീ അതിനൊരു ഭാഗ്യം തരണം അല്ലാ, നീ അതിനൊരു തൗഫീഖ് തരണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് ഭാര്യ സന്താനങ്ങൾ ഞങ്ങളെ ശിഷ്യന്മാര് സഹായികൾ ഭക്ഷണം തന്നവര് വെള്ളം തന്നവര് സൗകര്യം തന്നവര് സഹായിച്ചവര് ചേർന്നു നിന്നവര് ആശ്വാസവാക്കുകൾ പറഞ്ഞവര് പഠിച്ചവനെ എന്തൊക്കെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിൽ ഏതൊക്കെ നിലയിൽ സഹായിച്ച സഹകരിച്ച മുഅ്മിനീങ്ങൾ മുഴുവനും ആളുകളെ നീ സഹായിക്കണം റബ്ബേ, നീ സഹായിക്കണം റബ്ബേ. ഒരേ മദീന തുടങ്ങിയത് മുതൽ ഇവിടെ ഭക്ഷണം തരാൻ താല്പര്യപ്പെട്ട് മുന്നിട്ട് ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അവസരം കൊടുക്കാൻ ദിവസങ്ങൾ കൂടുതലില്ലെങ്കിലും എനിക്കും വേണമെന്ന ചിന്തയോടെ മുന്നിട്ട് ഇറങ്ങി ഒന്നാമത്തെ ദിവസം തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞു വാങ്ങി ഇവിടെ ഭക്ഷണം നൽകുന്ന പ്രിയ ഇവിടെ അതിഥികൾക്ക് ഭക്ഷണം നൽകുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സഹായിയും സഹകാരിയും എല്ലാ വിഷയത്തിലും ഓടിയെത്തുന്ന പ്രിയപ്പെട്ട അബൂബക്കർ ഹാജി, അദ്ദേഹത്തിന്റെ കുടുംബത്തിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. സ്വർഗത്തിന്റെ ഭക്ഷണം നീ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അവരെന്തെല്ലാം മനസ്സിൽ കരുതിയോ നീ അതങ്ങ് എളുപ്പത്തിൽ സാധിപ്പിച്ചു കൊടുക്കണം അല്ലാ. അതുപോലെ ആരെല്ലാം ഉണ്ടോ നീ അവരെയും ഞങ്ങളെയും സഹായിക്കണേ അല്ലാ. ഇടറുന്ന ഒരു നേരവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ആ സമയത്ത് മഹാന്മാരെ കൊണ്ട് നീ ശക്തിപ്പെടുത്തി ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തി ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകി നീ വലിയ അഭിവൃദ്ധി നൽകണം റഹ്മാനേ. അല്ലാഹുവേ,
ദുഷ്ട കണ്ണോടുകൂടെ എല്ലാ വിഷയത്തെയും നോക്കിക്കണ്ട് അതിനോട് സഹിഷ്ണുതയില്ലാതെ പ്രതികരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളും ലോകത്തു ഉണ്ടാകുമല്ലോ. അവരുടെ മനസ്സൊക്കെ നീ അങ്ങ് നന്നാക്കി കൊടുക്കണം റഹ്മാനെ. അവരുടെ മനസ്സിൽ റസൂലുള്ളാനോടുള്ള ഒരു മഹബ്ബത്ത് നീ കൊടുത്താൽ അവർ സുന്നത്ത് ജമാഅത്തിലേക്ക് വരുമല്ലാ. നീ അവർക്ക് മാനസികമായ ഒരു പരിവർത്തനം നൽകി സുന്നത്ത് ജമാഅത്തിലേക്ക് നീ അവരെ അടുപ്പിക്കണയല്ലാ. ബിദ്അത്തിന്റെ ഇരുട്ടിൽ നിന്ന് അവരെ മോചിപ്പിക്കണയല്ലാ. ബിദ്അത്തിന്റെ ഇരുട്ടാണ് അവർക്ക് പ്രശ്നം. ആ ഇരുട്ടുണ്ടാകുമ്പം സത്യം കാണാൻ കഴിയില്ല, സുന്നത്ത് ജമാഅത്തിന്റെ വെളിച്ചം കാണാൻ കഴിയില്ല, റസൂലുള്ളാന്റെ നൂറ് ആ നൂറിലേക്ക് വരാൻ കഴിയില്ല. ആ ഇരുട്ടൊന്ന് അവരെ കൽബിൽ നിന്ന് നീക്കിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വെളിച്ചം അവർക്കൊന്ന് കൊടുക്കണമല്ലാ. നരകത്തിലേക്ക് ചാടാൻ പോകുന്നവരെ പിന്നിൽ നിന്ന് ഊരെ വിടിച്ച് രക്ഷപ്പെടുത്തലാണല്ലോ നബിമാരുടെ മാർഗമെന്ന് പറയുന്നത്. ആ നബിമാരുടെ ദഅവത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരാളും നരകത്തിൽ പോകണമെന്ന് ചിന്തിക്കാൻ പാടില്ല. എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന നിലക്ക് നിന്നോട് ദുആ ചെയ്യണമല്ലോ. നീ അവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ വെളിച്ചം കൊടുക്കണമല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ വെളിച്ചം നീ കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ ശത്രുതകൾ മുഴുവനും അവരുടെ നഹറുകളിലേക്ക് അവരുടെ കൽബുകളിലേക്ക് നീ അതിന്റെ കുന്തമുന തിരിച്ചു വിടണം. അല്ലാ അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വ നഊദു ബിക മിൻ ശുറൂരിഹിം യാ റബ്ബൽ ആലമീൻ വ മസ്ഖുഹും കുല്ല മുമസ്ഖൻ കമ مزقت عداء الأنبياء والصالحين وشتت شملهم وفرق جمعهم وأقلل عددهم وفل عدهم واجعل الدائرة عليهم وأرسل العذاب إليهم وصلبهم من وصلبهم من من الرحمة يا رب العالمين يا لطيف يا الله والطف بنا يا الله فرصبني نوري مديني ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിലെ ഏറ്റവും വലിയ പങ്കാളികളായ സഹോദരിമാര് അവർക്ക് നിഴമത്ത് ഏറ്റിക്കൊടുക്കണയല്ല, ബർക്കത്ത് ഏറ്റിക്കൊടുക്കണയല്ല, ഐസത്ത് ഏറ്റിക്കൊടുക്കണം. അല്ലാ റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്ന റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم